സ്ട്രക്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ട അച്ഛയ. എന്താ ഉഴുന്നിനും പരിമിനൊക്കെ വില, വെളിച്ചെണ്ണൊക്കെ ആണെങ്കിൽ. അതിന് നീ പാം ഓയിൽ അല്ലേ ഉണ്ടാക്കുന്നത്? അതെ, പക്ഷേ പരിപ്പിനും ഉഴുന്നിനും ഓൾട്ടർനേറ്റീവ്സ് ഇല്ലല്ലോ. ഉണ്ടല്ലോ, പഴയതുപോലെ പരിപ്പ് ഇടയ്ക്ക് തൂരപ്പരിപ്പ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്, വില കുറഞ്ഞ കടലപ്പരിപ്പാ. ഉഴുന്നുവിടക്കാണെങ്കിൽ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവർ പറയുന്നത്. ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവർ തട്ടിപ്പോകാത്തതല്ലേ ചേട്ടാ ആശ്ചര്യം. എന്ത് കിഷോറച്ചായ, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറും 2.5 രൂപയ്ക്കാ ഞാൻ ഈ ഉഴുന്നോടെ ഇവിടെ തരുന്നത്. ഇതേ വിലക്കേനല്ലേ ജീലു പുറത്തും കൊടുക്കുന്നത്? അവരൊക്കെ സാധാരണക്കാര്, 2.5 രൂപയ്ക്ക് വാങ്ങും, 5 രൂപയ്ക്ക് വിൽക്കും. 100% പ്രോഫിറ്റ്. അച്ചായൻ അങ്ങനെയാണോ? 10 രൂപയ്ക്കല്ലേ പരിപ്പൂട വിൽക്കുന്നത്, കട്ട്ലേറ്റ് 15, 200% പ്രോഫിറ്റ്. അതിൽ 1 രൂപ എനിക്ക് തന്നൂടെ ഹാൻസം. വേണ്ട, 50 പൈസ പെർ വട. ഈ മാളുണ്ടല്ലോ, സെൻട്രലൈസ്ഡ് ഏസിയാ, ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, പാർക്കിംഗ് സ്പേസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം പോകില്ല സ്ഥലമുണ്ട്. അപ്പോൾ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം. വില കൂട്ടി വിറ്റല്ലേ പറ്റൂ. ഈ കട്ട്ലറ്റിലേ ഈയിടെയായിട്ട് ബീഫ് കുറവാ, ഉരുളക്കിഴങ്ങാ കൂടുതൽ. അത് ഉരുളക്കിഴങ്ങല്ലട പൊട്ടി, ചേമ്പാണ്, നാടൻ ചേമ്പ്. 50 പരിപ്പുവട, 50 ഉഴുന്നുവട, 30 കട്ട്ലറ്റ്. എങ്കിൽ എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ? എണ്ണം കുറഞ്ഞാലേ അമ്മച്ചി വഴക്കു പറയും. പോട്ടെ, സീ യു ഹാൻസം. അയ്യോ, ഐ ആം സോറി. ഇയാളോട് ഞാൻ പറഞ്ഞു എക്സിറ്റ് വഴിയാണ്. ഞാൻ കേട്ടില്ല. കേട്ടില്ലേ, എങ്ങനെ കേൾക്കും? കാതിൽ കുന്നറണ്ണം കുത്തി കിന്നരിച്ചോണ്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. മോൾക്ക് വല്ലതും പറ്റിയോ കുട്ടി? വല്ലതും പറ്റിയോ? പുറമേക്കൊന്നും കാണാനില്ല, ഇനി അകത്ത് വല്ലതും ഉണ്ടോന്ന് പരിശോധിച്ചാലേ അറിയൂ. നേരാ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇവിടെ ബൈക്കെന്ന് വന്നു, ഞങ്ങൾ എല്ലാവരും പിടിച്ചാ എഴുന്നേപ്പിച്ചത്. പുറമേ ഒരു പരിക്കുമില്ലായിരുന്നു. അയാള് പുല്ല് പോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി. 100 മീറ്റർ പോയി കാണും. ാണ് നിലത്തോട്ട് വീണത്. ആന്തരിക രക്തസ്രാവം. ഇടി ഒന്ന് പതുക്കെ, അപ്പുറത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് വരും, നീ കണ്ടോ? ഓ, ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു. ഇന്ന് അവള് വന്നാ നീ കണ്ടോ? ഞാൻ അവളെ, അവള് മാത്രം ഒരു പഠിപ്പിസ്റ്റ്, നമ്മളൊക്കെ എന്നാ ഞൊട്ടാനിരിക്കുക. ഇത് സ്റ്റഡി ടൈമാണ്, നാളെ മോഡൽ എക്സാം തുടങ്ങാ. എന്ത് കഷ്ടം ഇത്! ജീലു, ഇത് ഞാൻ മേട്ടനോട് കംപ്ലൈന്റ് ചെയ്യും. അത് ജീലു, നീ ഇത് സോറി, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ജീലു, സ്റ്റോപ്പ് ഇറ്റ്. ഫിനിഷിംഗ് ടച്ച് കഴിഞ്ഞു. എന്റെ ജീലു, നിനക്കിത് എന്തിന്റെ കേടാ? ഡിസിപ്ലിനും ഇല്ല, സമയത്ത് കാശും കൊടുക്കേല. മാട്രൻ നിന്നോട് വലിയ സ്നേഹമായിട്ടിരിക്കുക. ഒരു ജെനുവിൻ കംപ്ലൈന്റ് കിട്ടിയാ മതി, ഇന്ന് രാത്രി നീ പുറത്താ. എടി, മഡ്ഗാർഡ് വീലിൽ ഒറിഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല. എടി കഴുതേ, ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ? നാച്ചുറലി, കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത്. പൊതുജനം നന്നായി സപ്പോർട്ടും. പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നെന്താ ചോദിച്ചത്? ഹാ, എന്തേത്? വായിച്ചു നോക്ക്. കൊളോണിയൽ സൊല്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ്, JKRK, കൊച്ചി. പേര് കേട്ടിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാതിരിയുണ്ട്. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇവര് ഉഴുന്നുവട പാർട്ടീസ് ആണോ? ഇതിന്റെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ പറയാം. എടി, സിറ്റിയിലെ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊളോണിയൽ സൊല്യൂഷൻസ്. അതിന്റെ CEO ആണ് എന്റെ സ്കൂട്ടറിൽ വന്ന് മുട്ടിയ പാർട്ടി, KG രാമസ്വാമി അയ്യങ്കാർ. അയ്യേ, കേളവനാ? ഇല്ല, പയ്യൻ, late 20s. കാണാനും കൊള്ളാം. കമലഹാസൻ അയ്യങ്കാറാണ്, നമ്മുടെ കോളേജ് കാന്റീനിലെ കുക്കും അയ്യങ്കാറാണ്. ഓക്കെ, ജാതി പറഞ്ഞുള്ള കളി വേണ്ട. എന്റെ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. തൽക്കാലം മഡ്ഗാർഡ് ചെരിയേക്കൻ 500 രൂപ അയാളോട് മേടിക്കുന്നതാണോ, അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കുന്നതാണോ ബുദ്ധി? ഓഹോ,
ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ട് കൊടുക്കട്ടെ. റിപ്പർ സ്റ്റൈലില്. പ്ലീസ് ജീലു. അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചൊരു കുത്തു കൊടുത്താലോ? ഇവിടെ കുത്തും. അവൾക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉള്ള ഏരിയ തന്നെ കുത്താം. ഡൈനിങ് ടേബിളിൽ നിന്ന് ഇമാൻസിനെ വിളിച്ചു വരുത്തി കാശോദിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല കുട്ടി. മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ. താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ്, അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും. സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജീലു ഒഴികെ എല്ലാവരും. ജീലുവിന് ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത്. സെമിസ്റ്റർ ഫീ കൊടുക്കേണ്ടി വന്നു, പിന്നെ അപ്പന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ എക്സ്പെൻസ്. ചില നേരത്ത് പ്രെഡിക്റ്റബിൾ അല്ല. രണ്ടു മാസമായി വീട്ടിൽ നിന്നുള്ള. ഞാനെന്തായാലും ഈ ആഴ്ച തരാം മാറ്റർ. നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത്? അവര് പറഞ്ഞു കഴിക്കണ്ടെന്ന്. ഛേ, അവര് പാവം. നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട, ഉള്ള വിശപ്പ് പോയി അതുകൊണ്ട് കഴിച്ചില്ല. ആഹാരം ഒരു ലക്ഷറിയാണ് ചില നേരം ചില മനുഷ്യർക്ക്. ദേടി, നിന്റെ അമ്മയാ. അമ്മയോ ഈ നേരത്തോ? അമ്മ. അമേരിക്കയോ? അതെങ്ങനെ? അമ്മേ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരും അമേരിക്കയിലില്ലല്ലോ. അതില്ലാതെ എങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും? അത് പ്രയാസ. ഇല്ലാത്ത വണ്ടിക്കൂലിയും കളഞ്ഞ് ക്ലാസ്സും കട്ട് ചെയ്ത് വന്നതേ കുക്കറി ഷോ കാണാനല്ല. എന്റെ ആ പഴയ ഫ്രണ്ടിനെ നീ ഓർക്കുന്നില്ലേ? ന്യൂയോർക്കിലുള്ള ബേബി ആന്റി. ആന്റി സ്ട്രോക്ക് ഒന്നും കിടപ്പില്ലല്ലേ? അതെ, ബേബിയുടെ മൂത്ത മോളെ നീ അറിയും. അമ്മു, അവളെ കെട്ടിച്ചതു അമേരിക്കയില്. അമ്മ കാര്യം പറയൂ, ആരാ അമ്മയ്ക്ക് വിസോപ്പിച്ചു തരുന്നത്? അമ്മു എന്തിന്? സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെങ്കിലും ബേബിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട്, എപ്പോഴും എന്നെ കാണുമെന്ന് പറയും. ആന്റി കിടപ്പിലായിട്ട് 5 കൊല്ലമായി, ഇപ്പൊ എന്താ അമ്മോട് ഒരു പുതിയ സ്നേഹം? പുതിയ സ്നേഹമൊന്നും അല്ലല്ലോ, ബേബി അമ്മ ഒക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതല്ലേ. അന്ന് നമ്മൾ എറണാകുളത്തായിരുന്നല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. നല്ല വീട്, കാറ്, സമ്പത്ത്, ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അക്കാലത്ത് വന്നിരുന്നു. കാര്യങ്ങൾ കുറഞ്ഞപ്പോ എല്ലാവരും മിസ്സിങ്. ഈ കേസ് മാത്രം എങ്ങനെ റീഓപ്പണായി? സത്യം പറ, എന്താ മുന്നേ പ്രോബ്ലം? അവള് പ്രെഗ്നന്റ് ആണോ? പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണോ അല്ലേ? ഞാനും അപ്പയും കൂടി കഴിഞ്ഞ മാസം ഡോക്ടർ മാറ്റിച്ചെറിയാനെ കണ്ടിരുന്നു. ഏറിയൽ 6 മാസം. അതിനപ്പുറം ഒരു ബൈപ്പാസ് സർജറി ഇല്ലാതെ അപ്പായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 1.5 ലക്ഷം രൂപയെങ്കിലും വേണം. നിനക്കറിയാലോ ഈ വീട് പണയത്തില്. കാര്യങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും അരുതാത്ത് വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും മോളെ? അമ്മുവിന്റെ കൂടെ 6 മാസം മതി. അത് കഴിഞ്ഞ വേറെ വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണം. നിന്റെ പഠിപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഞാൻ അവിടെ നിന്ന് പറ്റിയ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അമ്മു പറഞ്ഞത്. നീ പോയി കിട്ടിയാ പിന്നെ എളയത്തുങ്ങളുടെ കാര്യം സേഫായില്ലേ? എന്റെ അമ്മ കാര്യം കാണാൻ ഇവരെ പോലുള്ളവരിങ്ങനെ പലതും പറയും. പേറും പിറപ്പും കഴിഞ്ഞ കൊറേ പഴയ ബെഡ്ഷീറ്റും തലേണക്കാറും ഏറിയ 10,000-50,000 രൂപയും തന്ന് അവരമ്മ പറഞ്ഞു വിടും. നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പ അറിഞ്ഞു. അയ്യോ ഇല്ല, നിന്നോട് പറഞ്ഞിട്ട് പറയാമെന്ന് കരുതി. നന്നായി, അപ്പയ്ക്കത് സഹിക്കാൻ കഴിയില്ല.
നമ്മൾ ഇനി എന്ത് ചെയ്യും മോളെ? നീ ഒരു ഫോൾസ് പ്രസ്റ്റീജിന്റെ പുറത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഉഴുന്നോടെ വിത്ത് നടക്കുന്ന എനിക്ക് എന്ത് ഫോൾസ് പ്രസ്റ്റീജ്? പുറത്ത് പറയാത്ത ഒരുപാട് രോഗങ്ങളുടെ കൂടാണമ്മ. അതുമല്ല, ഒറ്റയ്ക്ക് വേറൊരു രാജ്യത്ത് പോയി ഇത്തരം ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ആളുമല്ല. പിന്നെ അപ്പയുടെ ബലത്തിൽ അങ്ങനെ നിന്നു എന്നല്ലാതെ, അതുമല്ല അമ്മ പോയ അപ്പയുടെ പിള്ളേരും കാര്യം ആരും നോക്കും? പക്ഷെ അപ്പയുടെ ട്രീറ്റ്മെന്റ്, അതിനൊരു സൊല്യൂഷൻ ഇല്ലല്ലോ. ഞാനിവിടെ മെഡിക്കൽ സെന്ററിന്റെ ഡയറക്ടറെ പോയി കണ്ടു. ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റിൽ ബൈപ്പാസ് സർജറി നടത്തുന്ന ഒരു സ്കീമുണ്ട് അവർക്ക്. പക്ഷേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒരു 50,000 രൂപ വേണ്ടിവരും. എനിക്കൊരു പാർട്ട് ടൈം ജോലി ഒത്തു കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കായെന്നെ. സെക്കൻഡ് ഇയർ BCA സ്റ്റുഡന്റിന് എന്ത് ജോലി കിട്ടാനാടി? രാമസ്വാമി. ആര്? രാമസ്വാമി അയ്യങ്കാർ. രാമസ്വാമി അയ്യങ്കാർ. ഞാൻ സാറിനൊരു മകനുണ്ടോ? എനക്ക് കല്യാണമേ ആവലേ അമ്മ, ക്രോണിക് ബാച്ചുലർ. അമ്മ ഉനക്ക് എന്നെ വേണോ? നോ ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ്, ഓൺലി ഒറിജിനൽ. തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്നാണ് അയാൾ പറഞ്ഞത്. ആയിരുന്നു, വൺസ് അപ്പോൺ എ ടൈം ഒരു അമേരിക്കൻ കമ്പനിയുടെ ഔട്ട്സോഴ്സ് താ ഇങ്ക സെഞ്ചിട്ടിരുന്നത്. US കമ്പനി ക്ലോസ്, ഞാനും ക്ലോസ്. ജീവിക്കാൻ വേണ്ടി വീഡിയോ ലൈബ്രറി തുടങ്ങിയാച്ച്. ഇതും രക്ഷയില്ലേ, മൾട്ടിപ്ലക്സ്, യൂട്യൂബ്, ഡൗൺലോഡ്. യൂത്ത് കെട്ടുപോച്ചമ്മ. അതിരിക്കട്ടോ, ഇത് സ്റ്റിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് യാർ സ്വന്നേ? ഒരു തെരട്ടുമുഞ്ചി. ദിലീപ് റെഡി? റെഡി സർ. ഓക്കെ മാഡം. ഓക്കെ റെഡി, ടേക്ക് സ്റ്റാർട്ട് ക്യാമററോളിംഗ് സർ. ആക്ഷൻ. എല്ലാവരും തിരക്കിലാണ്, വീട്ടു ജോലികൾക്ക് സമയമില്ല. സമയം മീൻസ് മണി. സമയം ലാഭിക്കാൻ ഒരു കൈത്തൊഴി, പോൾസൺ പ്രഷർ കുക്കേഴ്സ്. കട്ട് കട്ട്. മാഡം ഒരു അല്പം ഫ്രെയിം ഔട്ട് ആയിപ്പോയി. ഓ സോറി, ഇറ്റ്സ് ഓക്കെ. റീടേക്ക്. അതാണ് ഷീല പോൾ, വലിയ മുതലാളിയാ. അവരുടെയാണ് പ്രഷർ കുക്കർ. കേട്ടിട്ടില്ലേ പോൾസൺ ഇൻഡസ്ട്രീസ്? ഓ, പോൾ ആംബ്രോസിന്റെ ഭാര്യ. മാഡം റെഡി അല്ലേ? റെഡി. അപ്പൊ ഇതാണ് ഷീല പോൾ. താഴേക്ക് വള്ളാരെന്ന് വെച്ചാൽ താഴേക്ക് വെക്കോളൂ, ഷോർട്ടിനിടയിൽ ശല്യപ്പെടുത്തരുത്. നിന്റെ പേരെന്താടാ മത്തേ? പൊട്ടനാണോടോ നീ? പൊട്ടന്നിന്റെ അപ്പൂപ്പൻ, മക്കളിന്റെ അമ്മൂമ്മ. തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോംപോൾ. ഷീലാ മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കണ്ടെന്ന് പറഞ്ഞില്ലേ? സാരല്ല, ലേവൻ യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവത്ര ഡീപ്പ് അല്ല, വീഴ്ചയുടെ ഒരു ഷോക്ക് അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു നിൽക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ലെന്നാ പറഞ്ഞത്.
യഥാമാത തഥാ പുത്ര. അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയാണ് മാഡത്തിനെ. ഓ, താങ്ക് യു. എന്താ പേര്? ജീലു. എവിടെയാ വീട്? ഹോസ്റ്റലിലാണ്. സ്റ്റുഡന്റ് ആണല്ലേ, എങ്ങനെ പോവും? വെഹിക്കിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, വെഹിക്കിൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിന് നാളെ രാത്രി വിളിയേച്ചി. ലാസ്റ്റ് ബസ്സൊക്കെ എപ്പോഴേ പോയി വെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി നന്നതാണോ മച്ചാനെ? പനമ്പള്ളി നഗർ. താങ്ക് യു. സോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി വാളി മനഃപൂർവ്വം പറയാതിരുന്ന. രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോരതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നു? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്. ലോറി ട്രാഫിക് ഉള്ള സമയം. ടേക്ക് കെയർ. ദൈവമേ, എന്റെ സ്കൂട്ടർ അവിടെ പോയി. സത്യം പറ. നീ വല്ലവർക്കും വിറ്റോ? ഇല്ലടി, അതാ ഷോപ്പിംഗ് മോളിലെ പാർക്കിങ്ങിലുണ്ട്. ഓ, നാളെ പോയെടുക്കാം. അതെങ്ങനെയാ, അതെടുക്കാൻ പോയപ്പോഴല്ലേ ആ ഷീലാപ്പോള് ഇടിഞ്ഞു കുഴിഞ്ഞ് താഴത്തേക്ക് വീണത്? ഓ, എന്തെല്ലാം സ്വപ്നങ്ങളൂടിയാ ഞാൻ ആ മദാലസെ പൊക്കിയെടുത്തത്. ഷീലാപ്പോൾ, വ്യവസായ പ്രമുഖൻ പോളാമ്പ്രോസിന്റെ ഭാര്യ, സിറ്റിയിലെ വൻകിട വനിതാ വ്യവസായ പ്രമുഖ, പണക്കാരി, ഗ്ലാമർ താടക. അവളെ വിചാരിച്ചാ എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കോ? അവളുടെ ഒരു പ്രഷർ കുക്കറും ചീനച്ചട്ടി. ബോധം വീണപ്പോ അവൾ എന്നെ മരന്നു പോയിന്ന്. മറന്നു പോയെങ്കിൽ നമ്മളത് ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കണം അല്ലേ? ജോലി അല്ലേ? അതെ മാഡം. റൈറ്റ് ഹാൻഡ്. ഓക്കേ മാഡം. താങ്ക് യു. തരാം മാഡം. ജോലിയുടെ ഒരു നേച്ചർ. പ്ലസ് ടുവിന് ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ടാലി, ഡേറ്റ എൻട്രി, അക്കൗണ്ടിങ് അതൊക്കെ അറിയാം. പിന്നെ ഫാദർ ഷെയർ ബ്രോക്കർ ആയിരുന്നതുകൊണ്ട്. ഇങ്ങനൊരു ഇൻഫോർമൽ സംസാരം കൊണ്ട് മാത്രം ജോലിയുടെ നേച്ചർ തീരുമാനിക്കാൻ പറ്റില്ല. ജോലി തരാം, ബട്ട് വളരെ സീരിയസ് ആയ ജോലിയാണ്. എനിക്ക് നിങ്ങൾ ആപ്റ്റ് ആണെന്ന് തോന്നിയാൽ ഐ വിൽ ഗിവ് യു 500 റുപ്പീസ് പെർ ഡേ. അക്കൗണ്ടൻസി അറിയാന്നല്ലേ പറഞ്ഞേ. 500 × 30 എത്രയായി? 500 × 25 അല്ലേ? സൺഡേ ഒഴിവല്ലേ? Who told you? ഞായർ അവധിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞില്ല. സൺഡേ വർക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല. 5 × 3 = 15. Wow. 15,000 per month.
ബി സി എയും എം സി എയും ഒക്കെ പാസ്സായവർക്ക് തന്നെ കഷ്ടിച്ച് 10,000 rupees ആണ് സിറ്റിയിലെ ശമ്പളം. അറിയാം മാഡം, താങ്ക്സ്. 1:30 ക്ലാസ് കഴിയുന്നത്? അതെ. 2 മുതൽ രാത്രി 8 വരെയാണ് ജോലി. വൈകി എത്തിയാൽ ഹോസ്റ്റലിൽ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇല്ല, കമ്പനി വക അക്കോമഡേഷൻ കിട്ടിയിരുന്നെങ്കിൽ. അല്ല, 8 മണി കഴിഞ്ഞുള്ള ഹോസ്റ്റൽ യാത്ര ഒഴിവാക്കായിരുന്നു. ഈ ജോലിക്ക് അക്കോമഡേഷൻ തരാൻ പറ്റില്ല. വേണ്ട വേണ്ട, ഹോസ്റ്റൽ മതി. ഞാൻ എന്നാ ജോയിൻ ചെയ്യണ്ടേ? തീരുമാനിച്ചില്ല. എപ്പ തീരുമാനിക്കും? അറിയിക്കാം. എന്താടി അവൾക്ക് ഇത്ര ജാട, അലവലാതി? എന്താണ് ജോലി, ഏതാണ് ജോലി, എല്ലാം സസ്പെൻസാ. 500 × 30 അവളെന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുക. ഇടി പീഡനങ്ങളുടെ ഒക്കെ കാലമാണ്. അവൾ വരെ വശപ്പിശക്ക് ലൈനാണോ? ലെസ്ബിയൻ സാധ്യതയുണ്ട്. നിനക്കൊരു മാൻലി ലുക്ക് ഉണ്ടല്ലോ. സ്മാർട്ട് സിറ്റി, ആന, ചേന എന്നൊക്കെ പറയുന്നതല്ലാതെ ജോബ് മാർക്കറ്റിൽ കമ്പ്യൂട്ടർകാരുടെ ഡിമാൻഡ് അനുനിമിഷം കുറയാണ്. എന്നാലും പാർട്ട് ടൈം ജോലിക്ക് മാസം 15,000 എന്ന് പറയുമ്പോ ഇത്തിരി കൂടുതലല്ലേ? പറഞ്ഞു വരുമ്പോ അത്ര പാർട്ട് ടൈമും അല്ല. 2 to 8, 6 hours അതെങ്ങനെ പാർട്ട് ടൈം ആകും? എന്നാലും ശമ്പളം പ്രതീക്ഷയ്ക്ക് മുകളിൽ തന്നെയാണ്. എന്തോ ഒരു തിരുമറി അവളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ലടി, നിന്റെ ഇല്ലായ്മകൾ കണ്ട് ദൈവം ഒരു വഴി കാണിക്കുന്നതായിരിക്കും. ഹേ, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം അത്ര ഡീസന്റായിരുന്നെങ്കിൽ ഞങ്ങളെങ്ങനെ തെണ്ടുകളാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്റെ അപ്പം പൊളിയാതെ നിന്നിരുന്നെങ്കിൽ ഷീലയും അവളുടെ കെട്ടിയവനെ ഞങ്ങൾ ശമ്പളക്കാരാക്കിയനെ. 2,000 rupees per month സാലറി. എന്നിട്ട് ഞാൻ പറയും, ഗുണിക്കടി 10,000 2 കൊണ്ട് ഗുണിക്കടി ചട്ടുകാലിന്ന്. ഒരു ജോലിയും ശമ്പളവും എനിക്ക് ആവശ്യമായി പോയി. അല്ലെങ്കിൽ അവളുടെ മറ്റേ കാലം കൂടി ഞാൻ തല്ലി ഓടിച്ചേനെ. ആ ബസ് ഡ്രൈവർ ആയിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുക. ഉമ്മയുടെ മൂത്രപ്പേരെ വച്ചേക്കാൻ പറ. ഇതയാളല്ലടി, ഏതോ അലവലാതിയാ. ആരെ അലവലാതി? ഓ മൈ ഗോഡ്, ഷീലയാണ്. അയ്യോ, ഷീലയോ? അന്നേരത്തെ കലിക്ക് ഞാൻ അങ്ങനെ പേര് സേവ് ചെയ്തത്. അലവലാതി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, നൈസ് ടു ഹിയർ ഫ്രം യു. യെസ് മാഡം, യെസ് മാഡം. ശീല മാഡത്തിന് ക്യാബിൻ ഒന്ന് കാണിച്ചു. ജീലു എബ്രഹാം. യെസ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല, എഴുന്നേൽക്കാനും പറഞ്ഞില്ല. Sit down. Sorry, madam. അവര് ഷീലു ഒന്നും അല്ലടി, സാക്ഷാൽ ജൂലിയർ റോബോട്ട്സ്. നീ അവരുടെ ഓഫീസ് ഒന്ന് കാണണം. ഇവിടെ ഒരു പ്യൂണിന്റെ പണി കിട്ടിയാലും ഞാൻ ചെയ്യും. അവരെവിടെ? ടോയ്ലറ്റിൽ പോയി. ഞങ്ങള് ലഞ്ചിന് വെളിയിൽ പോവ. താജില് ബുഫേ. എന്താടി ജോലി? അതുമാത്രം പറഞ്ഞില്ല. നിന്റെ സംശയം ശരിയാണോടി? പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന നിന്നെ പോലെ ഒരു വെടക്കിന് താജിൽ ബുഫേ. എന്താടി ഇത്? വലിയണോ? അത് വേണ്ട, പക്ഷെ ഒന്ന് സൂക്ഷിച്ചോ.
പൂവും ഫോക്കും ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറില്ല, പക്ഷെ അറിയാം. Then use it. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. ആര് പഠിപ്പിച്ചു? വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു. അമ്പടി, വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മൈൻഡ് ചെയ്തില്ലല്ലേ. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ടൊയോട്ട ക്യാമറ ആയിരുന്നു ഫാദറിന്റെ വണ്ടി. ട്രൈങ് ടു ഇംപ്രസ് മീ. ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ആരാണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഫാദറാണ് പഠിപ്പിച്ചത്. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ്. എറണാകുളം RTO പണ്ട് ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു. സോറി മാഡം. ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ടി വരും. അതിനു പക്ഷേ പ്രത്യേക ശമ്പളമൊന്നും ഉണ്ടായിരിക്കില്ല. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലി. ഔട്ട്ഡോർ സെയിൽസ്. So what? സിസ്റ്റർ കാർല, ഞാൻ ഷീല പോൾ. ഇവിടെ ക്യാബിൻ്റെ പുറത്ത്. ശരി. ടോമി പഠിക്കുന്ന സ്കൂളാണിത്. ടോം പോൾ എൻ്റെ മകൻ. ജീലു അറിയും. സ്പോയിൽഡ് ബ്രാറ്റ്. സത്യം. എന്ത്? സ്പോയിൽഡ് ബ്രാറ്റ്. സത്യം 100% ശരിയായ പദപ്രയോഗം. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇതാരേ കുട്ടി? ഞാൻ ജീലു എബ്രഹാം. ടോമിന്റെ പുതിയ ട്യൂഷൻ ടീച്ചറാ. കെയർ ടേക്കർ, ഗൈഡ്. കണ്ടോളൻസ്. അമ്മയും ടീച്ചറും ഒന്ന് വരൂ. മകന്റെ ഇന്നത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? നിങ്ങൾ അകത്തേക്ക് വന്നപ്പോ പുറത്തേക്ക് ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങളുടെ കാരണം മുട്ടിയനെ. ഷീല പോൾ ആ പേര് പറഞ്ഞ നന്നായി. ഈ കുപ്പായി ഇട്ടോണ്ട് എനിക്ക് ആ പേര് പറയാൻ പറ്റില്ലല്ലോ. സഭാസ്ഥാപനം, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, അങ്ങനെ ഒരു പ്രിൻസിപ്പളിന് പല പരിമിതികളും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലരോട് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞേനെ. എന്താണ് സംഭവിച്ചത് സിസ്റ്റർ? നിങ്ങൾ ആ സീസോ കണ്ടോ? സാധാരണഗതിയിൽ ആ സീസോയിൽ നിന്ന് പിള്ളേര് വീഴാൻ സാധ്യതയുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. തോന്നണ്ട, ഇല്ല. പക്ഷേ ആ സീസോയിൽ നിന്ന് 3 പിള്ളേരിന്ന് തലയടിച്ച് വീണു. അവരെയും കൊണ്ട് പോയത് ആ ആംബുലൻസ്. ആ കൂട്ടത്തില് തൊമ്മിയുണ്ടോ? തൊമ്മിയാണോ തള്ളിയിട്ടത്? ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയുടെ ആഴവും പരപ്പും കഠിനതയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഗുഡ്, തൊമ്മി തന്നെ. ഞങ്ങൾ അവനെ ട്രീറ്റ്മെന്റ് റൂമിലിട്ട് പൂട്ടിയിരിക്കുക. ആ കുട്ടിക്ക് എന്താ പറ്റിയത് ഷീല പോൾ? 2 മുമ്പ് വരെ ഈ സ്കൂളിന്റെ ഓമനയായിരുന്നു അവൻ. പഠിക്കാൻ മിടുക്കൻ, സ്പോർട്സിലും ഗെയിംസിലും മിടുമിടുക്കൻ. ടീച്ചേഴ്സിനോടും മറ്റുള്ള കുട്ടികളോടുമുള്ള അവന്റെ പെരുമാറ്റം ഈ സ്കൂളിന് തന്നെ മാതൃകയായിരുന്നു അവൻ. അവൻ എന്താണ് പറ്റിയതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അവൻ വീട്ടിലും പുറത്തുമൊക്കെ. വീട്ടിലെയും പുറത്തെയും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ഷീല പോൾ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിസ്റ്റർ. ഓ, അങ്ങനെ ചാടിക്കേറി കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ജീവിതം കുഴപ്പത്തിലാക്കല്ലേ കുട്ടി. അവന്റെ ടീച്ചേഴ്സിന് ഷീല പോളിനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. കാത്തിരിക്കുക എല്ലാവരും. ആ, താനും വരൂ. ഞങ്ങൾ എന്താ വേണ്ടത്? ടോം പോൾ ഇനി ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ വേണം. ഇപ്പോഴുള്ളതൊന്നും പോരാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. Who are you? ജീലു, quiet. സിസ്റ്റർ, നമുക്ക് സിസ്റ്ററിന്റെ റൂമിലേക്ക് പോയാലോ? ഒരു പുതിയ സ്കൂൾ ബസ്സും കൂടെ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. പല സ്കൂളുകളിലും ഇപ്പൊ AC ബസ്സുകളാ. I prefer that.
അമൗണ്ട് എഴുതിയിട്ടില്ല. ഇറ്റ്സ് അപ് ടു യു. ഈ ഷീലാമ്മയുടെ ഒരു കാര്യം. ഇതൊരു പ്രായത്തിന്റെ ഫ്ലക്ച്വേഷൻ എന്നല്ലാതെ ബേസിക്കലി അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത് ശരിയാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ? അത് ഐ ക്യാൻ. അത്രേ എനിക്കിപ്പോ പറയാൻ കഴിയുന്നുള്ളൂ. ഇവനെ സംബന്ധിച്ച് അടിമുടി ഒരു ക്യാരക്ടർ ചേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. മാനേജ്, ജസ്റ്റ് മാനേജ് കുറച്ചു കാലത്തേക്ക്. കൊച്ചുകുട്ടിയല്ലേ, എന്തോ എവിടെയോ ചിലതവന് വേദനിക്കുന്നു. അതെന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹാരം ചെയ്ത ഹീൽ ബി ഓൾ റൈറ്റ്. നല്ല കുട്ടിയാണ് അവൻ. എന്തൊരു ഇന്നസെന്റ് ഫീച്ചേഴ്സ് ആണ് അവന്റെ. ക്യൂട്ട്. പന്നി കുട്ടി കുറുമാലെ നിന്നെ ഞാൻ ഞാൻ വൺ ഡ്രൈവ് ചെയ്യണോ? ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഇവിടെ തൊമ്മിയുടെ പുതിയ ട്യൂഷൻ ടീച്ചറാണ്. കേട്ടേക്ക്, 2 മണിക്ക് തൊമ്മിയെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് 2:30 ഇവിടെ എത്തും. തൊമ്മിയുടെ പഠനം, ആഹാരം, കളി തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം ഇനി ഇവിടെ നോക്കും. 8:00 മടങ്ങിപ്പോവും. ജീലു. യെസ് മാഡം. സോറി മാഡം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പക്ഷെ ജോലിക്കാർ തമ്മിൽ പേഴ്സണൽ റിലേഷൻസ് എന്റർടൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ. Just introduce. I'm G. എന്തോന്ന് ചേച്ചി ഇത്? കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ എന്തെങ്കിലും മത്സരമുണ്ടോ? ആ കുരുത്തംകട്ട ചെറുക്കണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കി അവനീ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്റെ എങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞു? ജാനു. നാരായണി. ഏ, നാരായണി നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരുമില്ല. ഏ, ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നാ പറഞ്ഞത്? പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിൽ എന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്കാ. പഠിക്കുന്നോ ജോലിക്കാരനോ? രണ്ടുമില്ല, ചുമ്മാ അടങ്ങുന്നു. ഭാഗ്യവാൻ. അപ്പടേ ചേച്ചിമാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ചീള് തൊമ്മിക്കുഞ്ഞിനെ അല്ല അവൻ്റെ തന്തയെ വരെ മാനേജ് ചെയ്യാം.
അതിന് തന്ത വേൾഡ് ടൂറിലല്ലേ. ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ ആരും അങ്ങേരെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങേരെ കണ്ടല്ലോ 2 ആഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച്. ഏ, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഏ കൊച്ചെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവനുണ്ടല്ലോ ആ തൊമ്മിക്കുഞ്ഞ്. ഓ, ആ പൊന്ന ചെറുക്കനെ നിനക്കെന്നല്ല ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ വന്ന് നമ്മളെ തല്ലിയാലും ശിക്ഷ നമുക്കാ. ആ ഗതികേടുകൊണ്ടും നല്ല ശമ്പളം കിട്ടുന്നോണ്ടും ഞങ്ങളൊക്കെ ഒന്ന് പിഴച്ചു പോകുന്നു. നിനക്ക് ഇവരെ സഹിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, നീ ഏതാണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ കൊച്ചല്ലയോ? ആയിരുന്നു. ഇപ്പോഴോ? നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്ത് ഭേദം. ടീച്ചറേ, മാഡം അന്വേഷിക്കുന്നു. അല്ല, ആ മെയിൻ ഗേറ്റിലെ വാച്ച്മാന്റെ പേരെന്താ? എബ്രഹാം. അവറാച്ചനെന്ന് വിളിക്കും. നൈസ് നെയിം. അബിൻ ചേച്ചി. ഓ, അതേതാ പുതിയ കൊച്ചു? വനിതാ ഡ്രൈവറാ? ടീച്ചറാ? എം എ കാരിയോ? എങ്കി വേണ്ട. ഞാൻ ഇങ്ങനെ കല്യാണം ആവാൻ മൂത്ത് അരച്ചു പോകത്തേ ഉള്ളു. എന്റെ ഒരു തലവിധി. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കുക്കിംഗ് അറിയാമോ? ഇല്ല, പഠിക്കാവുന്നേ ഉള്ളൂ. യു ഷുഡ്. അമ്പടി ഭയങ്കര. 10,000 രൂപയ്ക്ക് ട്യൂഷൻ, ഡ്രൈവിംഗ്, ഇപ്പതാ കുക്കിംഗ്. പുഴുങ്ങി തരാഞ്ഞ. കോണ്ടിനെന്റൽ ഫുഡാണോ മാഡം ഉദ്ദേശിക്കുന്നത്? അല്ല, കിച്ചണിലത് ഉണ്ടാക്കുന്നത് കണ്ടു. കിച്ചണിലെ കളി കണ്ടു പഠിക്കണ്ട. അത് കോണ്ടിനെന്റലും അല്ല, നാടനും അല്ല, വെറും ജങ്ക്. നേരാ, ഫിഷും മീറ്റും ചുമ്മാ ബോയിൽ ചെയ്ത് സോസും അജിനുമോട്ടോ ഇട്ട് ഇളക്കും. അത് തന്നെ ചൈനീസ്. പിസയാണെങ്കിൽ ശരിയായ ഗോതമ്പട. മാഡം പറഞ്ഞാൽ ശരി, കുട്ടികൾക്ക് ഇത്തരം ജങ്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല. കൊടുക്കരുതെന്ന് ആര് പറഞ്ഞു? കൊടുക്കണം. നീ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളോട് കുട്ടികൾക്കൊരു അടുപ്പം ഉണ്ടാവും. അവനെ മാനേജ് ചെയ്യാൻ ആ അടുപ്പ് ഇപ്പോൾ ആവശ്യമാണ്. പണ്ട് ഞാനിതൊന്നും കൊടുക്കില്ലായിരുന്നു, വയറുകേടാവും. ഇറ്റ് മേ എഫക്ട് ദ ബ്രെയിൻ. ഹോം മെയ്ഡ് നാടൻ ആഹാരമേ കൊടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട. അവന് ഇഷ്ടമുള്ളത്. സ്കൂളിൽ വലിയ നാണക്കേടൊന്നും ഉണ്ടാക്കാതെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വേണ്ടതൊക്കെ പഠിപ്പിക്കുക. ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുക. ജസ്റ്റ് മാനേജ് ഹിം. ജസ്റ്റ്. തൊമ്മി ഒരു നല്ല കുട്ടിയായിരുന്നെന്ന് ടീച്ചേഴ്സ് പറഞ്ഞല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആവാൻ എന്താ കാരണം? ആൺകുട്ടികളല്ലേ, ചില പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സാറിനെ പേടിയുണ്ടോ തൊമ്മിക്ക്? പോൾ സാറിനെ? പോളതിന് ഇവിടെ ഇല്ലല്ലോ, മാസങ്ങളായിട്ട് ബിസിനസ് സ്റ്റോറിലല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച? നോ ചാൻസ്. അന്ന് മാഡം വീണന്ന്. അന്ന് ഒരു ദിവസം നാട്ടിലുണ്ടായിരുന്നു, പിറ്റേന്ന് തന്നെ പോയി. ആവശ്യത്തിലേറെ ടെൻഷൻസ് ബിസിനസ് രംഗത്ത് തന്നെ ഉണ്ട്. അതിനിടെ ഞാനിതൊന്നും പറഞ്ഞ് പോളിനെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാ നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്തോട്ടെ ജോലിക്ക്. ഷ്യോ. നാളെ മുതൽ ഞാനാണ് തൊമ്മിയുടെ. മമ്മ ഹേറ്റ്സ് മീ. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നത്. യു വാണ്ട് ടു ടോർച്ചർ മീ? നോ മോനെ, ഐ എം യുവർ. ഡോണ്ട് പ്ലേ ഗെയിംസ്. കേട്ടിടത്തോളം സംഗതി മഹാ അലമ്പ മോളെ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത മനുഷ്യബന്ധങ്ങൾ, സംസാര രീതി, ആഹാരം, ചൈനീസ് പിസ്സ, 365 ദിവസം വേൾഡ് ടൂർ നടത്തുന്ന കെട്ടിയോൻ. കേട്ടിടത്തോളം അവരുടെ ഒരു രീതികളൊക്കെ വെച്ച് ഒരു ബേബി സിറ്ററിന് എന്തായാലും ഈ ജന്മം അവർ പ്രമോഷൻ തരാൻ പോകുന്നില്ല. നിന്റെ ബിസിയ വേസ്റ്റ്. വേസ്റ്റ് ആവാൻ ഒരു ബിസിയെങ്കിലും ഉണ്ട്. ഈ ജോലിക്ക് ഞാൻ പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താ? പഠനം മുടങ്ങുമെന്ന് ഉറപ്പാ. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ
വില്ലടിക്കുന്ന പണിയിട്ട് ഏറിയ 4000 രൂപ ശമ്പളം. ഒരു കുടുംബം തകർന്നടിയും അത്ര തന്നെ. അതുകൊണ്ട് അതുകൊണ്ട് Open Gangnam Style. Gangnam Style. 낮에는 따사로운 인간적인 여자, 커피 한 잔에 여유를 아는 품격 있는 여자. 밤이 오면 심장이 뜨거워지. 강남 스타일. 강남 스타일. 오빤 강남 스타일. 이 보리스 왜 이래? 저렇게. 얘도 고타르든 아리 왜 이래? 에? 저 이번 안에, 내가 볼륨 걸게 말냐? 이번에 제이들이야. 이번에? You call me even? Sir, 이번에 even 놀리겠노? 하, 제이치 얼마나 불리겠대? ചേച്ചി എന്നല്ല, ഇതെന്റെ ഡ്രൈവറാ. ഓ, ഡ്രൈവറാണോ? ടീച്ചറാ. ഡ്രൈവറാണ് സാർ. ഫസ്റ്റ് ഡേ ഡ്യൂട്ടി. ലൈസൻസ് എടുക്കടി. ഗ്രീൻ ലൈറ്റ്. ആ ലൈറ്റിനി വരുവാൻ പോവുകയും ചെയ്യും. ഇന്റർനാഷണൽ ലൈസൻസ് അല്ലേ? ആ പോയിക്കോ പോയിക്കോ പോയിക്കോ. എന്നാടി പറഞ്ഞേ? പോയിട്ട് വരട്ടെ. അല്ല സർ, പോയിട്ട് വരട്ടെ, പട്ടിന്നാ ഇവള് പറഞ്ഞു. അല്ല സർ, ഇവൻ നുണയനാ. നുണയനിന്റെ. ആ പോ പോ, ഓരോന്ന് പൊട്ടിക്കാട്ടി നിർമ്മിക്കോളും. ബാക്കിൽ നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാ ബോധം കിട്ടു. ചെറിയ അടിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ അറിയില്ല. വീട്ടിൽ ചെന്ന് ട്രൗസർ ഊറുമ്പോ ബ്ലാ. ഇതിപ്പോ സാരില്ല, മുമ്പിലല്ലേ. ഇത്രയും മൂത്രം പോവും, അത്രേ ഉള്ളൂ. ഈ നരിച്ചീറിനൊക്കെ താമസിക്കാൻ ഒരു വീട്, ഓ അവനെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറും. ഇവനൊക്കെ പഠിച്ചിട്ട് എന്ത് കാണിക്കാനേ? അവനൊന്നും പഠിച്ചില്ലെങ്കിലും ജീവിക്കും. ഇവനെ പോലുള്ളവരില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കും. മുഴുത്തവന്മാരുടെ ഡാഷാണ് അമ്മായി, എളിയവന്മാരുടെ പിഴപ്പ്. ഡാഷു തെറിയാണല്ലടി. അയ്യോ, പഴഞ്ചൊല്ലാണ് അമ്മായി ഡാഷ്. ആ ചെറുക്കൻ എന്തിനാ ഓടിയത്? സാധാരണ വന്നു കയറിയ അമ്മയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു മേടാണ്. ഇന്നെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചത് ഒന്നാണോ രണ്ടാണോ എന്ന് പരിശോധിക്കണം. ചക്രേ, നീ എന്നെ പേടിപ്പിക്കുക.
ഇതല്ലേ? വേണ്ട തമ്മിക്കൂട്ട, വേണ്ട. Hey, who is that? You. Tommy, what nonsense? എന്റെ അമ്മോ. Who is that? അടുത്ത വീട്ടിലെ അമേരിക്കക്കാരന, സേവി. Tommy, are you there? സേവി ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ലേ, എന്റെ ട്യൂഷൻ ടീച്ചർ കീലു. മര്യാദകളുടെ യൂസ്ലെസ്. എക്സാക്ട്ലി. എന്താണ് പേര് പറഞ്ഞ? അസൽ കുരങ്ങാണ് കീലു. എന്റെ പൊന്നെ സേവിച്ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ല, ഇവനാണ്, തൊമ്മി. ഞാൻ ജീലു, കുരങ്ങൊന്നും അല്ല, നല്ല സുന്ദരിയാ. സീ മൈ ഫേസ്. ഇത് സേവിയൊന്നുമല്ലടാ, രാമസ്വാമി. രാമസ്വാമി ഒന്നുമല്ല, സേവിച്ചേട്ടനാ. അല്ലടാ, ഇത് അവൻ തന്നെ, രാമസ്വാമി. അവള് വന്ന് കേറിയതേ ഉള്ളൂ. അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവരുടെ തുഴ പോലെ നിന്ന് പോയത്. ഇവൻ രാമസ്വാമി അല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നിന്നെ അയാൾ എന്താ ചെയ്ത? ചതിച്ചു. എന്താടാ ഒരു നോട്ടം? ചതിച്ചു എന്ന് പറഞ്ഞാ? ഡാടാ വേണ്ട, പിള്ളേർക്ക് പിള്ളേരുടെ സ്വഭാവം മതി. അവന്റെ ഒരു നോട്ടവും ചോദിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ട് കൊറേ കുണിട്ട് ചോദ്യങ്ങള്. ആരടാ നിന്നെ ഈ വൃത്തിയടക്കം പഠിപ്പിച്ചത് പറയാൻ? അപ്പു. അതാരാ? എന്റെ ക്ലാസ്മേറ്റ്. ഓഹോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ മനസ്സിലല്ലേ. നിന്റെ പ്രിൻസിപ്പലിനെ ഞാൻ കാണട്ടെ. അപ്പുന്റെ അപ്പ പോലീസ് ഇൻസ്പെക്ടറാ. അടി എനിക്കേ കിട്ടൂ, പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവരോട് കളിക്കണോ? അമ്മ വഴക്ക് പറയും. അമ്മോട് പോകാൻ പറ. താങ്ക് യു ജീലു മിസ്. എന്റെ നല്ലൊരു ചിമ്മട്ടൻ മൺകാട് അത്താനടിച്ച് ചളുക്കിയത്. സ്കൂട്ടറിന്റെ കാര്യാണോ തടിയാ? അതിരിക്കട്ടെ. ആ പാവം പിടിച്ച വീഡിയോ ഷോപ്പുകാരന്റെ പേരെന്തിനാ പറഞ്ഞത്? രാമസ്വാമി. നമ്പർ വൺ ഫ്രോഡാ പുള്ളി. വിൻഡോസിന് ക്രാക്ക് ചെയ്ത് എന്നെ പറ്റിച്ചിട്ടുള്ളതാ പണ്ട്. ഓക്കെ, എന്താണ് സേവി രാമസ്വാമിയുടെ റീസൺ? വെറും സെയിം മതി. അന്നത്തെ ആ കാറ് എൻ്റെ അല്ല, ഒരു ഫ്രണ്ടിൻ്റെയാ. അവൻ പൊന്നും പോലും നോക്കുന്ന വണ്ടി ഒരു അത്യാവശ്യത്തിന് കാല് പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്നതാ. അതിനൊരു പോറൽ ഒറ്റെന്ന് പറഞ്ഞാൽ അവൻ ചാവും. ഓഹോ, അപ്പൊ എൻ്റെ മഡ്ഗാർഡ്? അത് നമുക്ക് ശരിയാക്കാം. ആർക്കറിയാം, അവള് വന്ന് കയറിയ മുതൽ എല്ലാം തലതിരിവല്ലേ. അസമയത്തൊരു പുറത്തുപോക്കും അലവലാദികളുടെ കൂടെ കളിയും. കൊച്ചമ്മയെങ്കി വരട്ടെ. അപ്പനും അമ്മയും നടതള്ളിയ പടു കുരുപ്പ്.
ഹായ്, ഗുഡ് ഈവനിങ് ടോം പോൾ. എത്ര സെറ്റ് കളിച്ചു? 3. എത്ര ജയിച്ചു, എത്ര തോറ്റു? 3. ജയോ തോൽവിയോ? ജസ്റ്റ് ലൈക്ക് സേവ് ചിൽഡ്രൻസ് സീ. ഓ, അപ്പൊ തോറ്റു. അല്ല, ആ കക്ഷി എത്ര തവണ സിയൊക്കെ തോറ്റു എന്നാ പറഞ്ഞേ? നോ ഐഡിയ. എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി സ്ഥിരം തോൽവിയ. അല്ല, മുറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇപ്പൊ ട്രെൻഡി അല്ല. നമുക്ക് സേവിയെ കൊണ്ട് ആ പടം ഒന്ന് വരപ്പിച്ചാലോ? C++, which combines the syntax of structured, generic, and object-oriented programs. Java was built almost exclusively as an object-oriented language. All code is written inside a class, and everything is an object, with the exception of primitive data, which are not classes for performance reasons. Unlike C++, മാഡം, വൺ സെക്കൻഡ്. ജീരു, പ്രൊഫസർ ഉണ്ട്, നിന്റെ മൊബൈൽ പോക്ക. അതിനല്ലേ ബാത്റൂം. ഒന്ന് പുറത്ത്. ജീലു, തൊമ്മിക്ക് നല്ല സുഖമില്ല. സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. നത്തിങ് സീരിയസ്. ഒരു പനിയോ വോമിറ്റിങ്ങോ അങ്ങനെ എന്തോ. ഞാനൊരു വെരി ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിൻ്റെ നടുവിലാണ്. സോ നീ ഒന്ന് സ്കൂളിലേക്ക് പോകണം. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. തൊമ്മിക്കൊരു പനി സ്കൂളിൽ. ഞാൻ പോയില്ല, ആ പെണ്ണിനെ അയച്ചു. അതെ. നോ നോ, വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്ത സ്ഥിതിക്ക് ഇനിയൊരു റീതിങ്കിങ്ങിന്റെ ആവശ്യമില്ല. ഊണ് കഴിച്ചോ. ടേക്ക് കെയർ. നീ എന്താ വലിയ പൊണ്ണക്കാര്യം പറയുന്ന പോലെ പറയുന്നത്? അതെ, പനിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ നിന്നെ അങ്ങോട്ട് വിട്ടത്. വേണ്ടത് ചെയ്യണം. ക്യാഷ് കയ്യിലുണ്ടോ? ഓക്കെ, ഹോസ്പിറ്റൽ ഏതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തുവിടാം. ചീല കയ്യൊഴിഞ്ഞു അല്ലേ. ഇതെന്തു പറ്റി അവർക്ക്? വെറുതെ അല്ല ആ പയ്യനിങ്ങനെ കുരുത്തം കെട്ട് പോയത്. ആദ്യമൊക്കെ ഷീലയുടെയും ബോളിന്റെയും ഓവർ കെയറിങ് ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നു. ഒരുപാട് കാലം കൂടി ഉണ്ടായ ഏക മകൻ. കുറച്ച് കാലമായിട്ട് ഇതെന്തു പറ്റി? അവർക്ക് അവനെയും വേണ്ട, അവൻ അവരെയും വേണ്ട. വളർന്നു വരുമ്പോ ഇതൊക്കെ ഏത് കോലമായി തീരുമെന്ന് ആർക്കറിയാം. ഷീലയും പോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അറിയില്ല. പോള് വീട്ടിൽ വരാറില്ലെന്ന് കുട്ടി പറഞ്ഞു. എടവക പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനും അതാ, പള്ളിയിലും കാണാറില്ലെന്ന്. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. സാർ ബിസിനസ് സ്റ്റോറിലാണെന്ന് എന്നോട് പറഞ്ഞത്. ഇതാ
എനിക്കെന്തോ ആകപ്പാടൊരു ശ്വാസം മുട്ടൽ. മകനോട് യാതൊരു ബന്ധുവില്ലാത്ത അമ്മ, അപ്പനാണെങ്കിൽ വീട്ടിൽ വരാറില്ല. ഇയാൾ അയൽക്കാരനായിട്ടൊന്നും അറിയത്തില്ലേ? ഓ, എനിക്കതല്ലല്ലോ പണി. പിന്നെ എന്തോ അയാളുടെ പണി, ചുമ്മാ രീടി. ഒരു കാര്യം എനിക്കറിയാം. ഏതാണ്ട് 2 മാസം മുമ്പ് വരെ ഇറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് ഫാമിലി ഇൻ ദ സിറ്റി. പ്രതാപിയായ അച്ഛൻ, ഗ്ലാമർ ക്യൂൻ ബിസിനസ്സുകാരി അമ്മ, ഏക മകൻ. ജനിച്ചിട്ടിരുന്നവരെ അപ്പനെ അമ്മ ഒന്നിച്ച് കണ്ടിട്ടില്ലാത്ത എനിക്ക് തൊമ്മിയോട് അസൂയായിരുന്നു. ഇതിലിപ്പോൾ ഒരു പിരീഡ് ടൈം എനിക്കും ഉണ്ട്. ഒരുപാട് നേർച്ച കാഴ്ചകൾ ശേഷം ഉണ്ടായ ഓമനപുത്രൻ. ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടോ? അവരുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷമാണ് തൊമ്മി ജനിക്കുന്നത്. നാട്ടിലുള്ള ചികിത്സകളൊക്കെ നടക്കാവുന്നപ്പോൾ പിന്നെ നേർച്ച കാഴ്ചകളായി. അതൊന്നും നടക്കാവുന്നപ്പോൾ അമേരിക്കയിലെ വിദഗ്ധ ചികിത്സ. ഏതാണ്ട് 1 വർഷത്തോളം ഷീല അമേരിക്കയിലായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ കൊച്ചിനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞ അവർക്ക് വട്ടാണോ? വട്ട അവൾക്കല്ല, അവളുടെ മറ്റവനാ. നീ അതിനയാളെ ഒരിക്കലല്ലേ കണ്ടിട്ടുള്ളൂ. എടി മണക്കൂസേ, അവർ അമേരിക്കയിൽ പോയി ചെയ്തത് വല്ല ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആയിരിക്കും. സ്വാഭാവികം. എന്ത് സ്വാഭാവികം? മനുഷ്യരാണ് ചേട്ടാ. കുറെ കാലം കഴിയുമ്പോൾ ഈ കുട്ടി എന്തെല്ലെന്ന് പുരുഷന് തോന്നും. സ്ത്രീയെ സംബന്ധിച്ച് അത് അവളുടെ കുട്ടിയാ, അവൾ പ്രസവിച്ച കുട്ടി. ഇവിടെ അതിന് അകൽച്ച പോലീസാറുണ്ടല്ലോ, ശീലക്കല്ലേ? അയാള് വീട്ടിലേക്ക് വരാറില്ല. അതിനേക്കാൾ വലിയ അകൽച്ചയുണ്ടോ? ഞാൻ വന്നിട്ട് 1 മാസം കഴിഞ്ഞു, ഇതുവരെ കണ്ടിട്ടില്ല. വേൾഡ് ടൂർ. ചീനച്ചട്ടിയും പ്രഷർ കുക്കറും ഉണ്ടാക്കുന്ന ഇയാൾക്കേ മാസക്കണക്കിന് 4 എന്താ കാര്യം? പോൾ സാറ് വേൾഡ് ടൂറിലാന്ന് ആരാ പറഞ്ഞേ? ഷീല എന്താ നൊണയാണോ? ഇടയ്ക്ക് ടൂറൊക്കെ പോകാറുണ്ട്, ഏറിയ 1 ആഴ്ച. ഈ മാസം തന്നെ സിറ്റിയിൽ പലയിടത്ത് വെച്ച് അളയാൻ കണ്ടിരുന്നു. ഏയ്, നോ ചാൻസ്. സേവിക്ക് ആള് മാറിയതായിരിക്കും. ആ മിനിയാൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആൾ വന്നിരുന്നു ഒരു ഡിബേറ്റിന്. മിനിങ്ങാന്നു പറയുമ്പോ ഫ്രൈഡേ അറൗണ്ട് 7 അറ്റ് മെട്രോപോളിറ്റൻ ക്ലബ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനകം ആൾ മടങ്ങിപ്പോകും. എങ്ങോട്ട്? കണ്ടുപിടിക്കണം. ഇവൻ ഒളിച്ചിരിക്കുന്ന മാളും കൂടി കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇന്ന് പിരിയൂ. അതൊന്നും വേണ്ട, അയാളുടെ പ്രൈവസിയിൽ നമ്മൾ ഇടപെടണ്ട. ഇതിപ്പോ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലല്ലോ. സ്വന്തം മകന്റെ ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ ഒളിച്ചുകളി നടത്തുന്നത് ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ പിന്നെ എന്തോന്നാ? ഇവനെ ഞാൻ ഇന്ന് പൊളിച്ചു നിരത്തും. ഏയ് ജിലു, സീ യു. ഡോക്ടറും ഇയാളും തമ്മിൽ വല്ല
ജിലു, നമുക്കിത് മതിയാക്കാം. എന്ത് മതിയാക്കാന്ന്? അയാളുടെ കള്ളത്തരം പൊളിക്കണം തോന്നി, പൊളിച്ചു. സോ ദാറ്റ് ഈസ് ദി എൻഡ്. ബാക്കിയൊക്കെ അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്. എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്? ഭാര്യ മകനെ വഞ്ചിച്ച് അയാൾ വേറൊരുത്തിയോട് പൊറുതി തുടങ്ങിയിരിക്കുകയാണ്. ജിലു, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. കൂടെയുള്ള സ്ത്രീ അയാളുടെ ഫ്രണ്ടായിക്കൂടെ. ഇതൊരുമാരി നാട്ടിൻപുറത്തെ സദാചാര പോലീസിന്റെ ലൈനില്. ഇവിടെ അടുത്ത വീട്ടിലെ ഒരു കിളവൻ ജോലിക്കാരനേ ഉള്ളൂ. ഞാൻ ഡാവിൽ അയാളോട് അന്വേഷിച്ചു. 6 മാസമായി പോളി വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒറ്റയ്ക്ക് താമസം. ചില ദിവസം രാത്രി ഒരു സ്ത്രീയെ കാണും. സ്ത്രീകളല്ല, സ്ഥിരം ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാണെന്നാ പറഞ്ഞത്? അതാ കിളവൻ അറിഞ്ഞൂടാ. പോളിന് അയൽബന്ധമില്ല, സർവൻസ് ഇല്ല. രാവിലെ പോകും, രാത്രി വരും. വിളിക്കട്ടെ. ആരേ? പോലീസിനെ. അവരുടെ കുടുംബം തകരും. എങ്കിൽ ഇയാൾ പോയി അയാളെ ഉപദേശിച്ച് ശരിയാക്ക്. പാവം പിടിച്ച ഒരു കൊച്ചു പയ്യനോട് മനുഷ്യത്വം കാണിക്കണം. ഷീലാമ്മയുടെ ഒരു പബ്ലിക് പേഴ്സണ്. പരസ്യമായിട്ട് ഇയാൾ ഇങ്ങനെ പൊറുതി തുടങ്ങിയ അവരൊരു റൂമറായിട്ടെങ്കിലും അറിയാതിരിക്കുമോ? അറിഞ്ഞിട്ടുണ്ട്. അതോടെ അവരും ജീവിതം വെറുത്തു കാണും. നമ്മളായിട്ട് ഇനി തകർക്കാനൊന്നുമില്ല. ആ കുടുംബം ഓട്ടോടി തകർന്നു കഴിഞ്ഞു. ഓക്കെ, പോലീസ് വരും. പോളിനെ ആ സ്ത്രീയും പൊക്കും. അതോടെ തൊമ്മി സേഫ് അല്ലേ? പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം? പരിഹാരം അറിയില്ലെന്ന് വെച്ച് തോന്നിയവാസം കാണിക്കുന്നതാണോ പരിഹാരം? ശ്രദ്ധയില്ല, രാത്രിയിലോട്ട് പഠിക്കുന്നുമില്ല. തൊമ്മി, പോൾ, ഷീല, ഈ ഒരു ട്രയാങ്കിളിലോട്ട് കിടന്ന് കളിക്കാ നീ ഇപ്പോ. എനിക്ക് എന്ത് കളി? വയറ്റിപ്പഴുപ്പ്, തൊഴിൽ മേഖലയിലെ കുഴപ്പം, അങ്ങനെ കണ്ടാ മതി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വിളിച്ച് ആളെ പിന്തുടരുക, ചേസ്, ഒളിഞ്ഞു നോട്ടം, അവസാനം ചമ്മി തൊളി തിരിച്ചു വരിക. ഒക്കെ അവനെ പറഞ്ഞാ മതി. ആരെ? ചേവി. അവൻ എന്നെ ഒന്ന് സ്ട്രോങ് ആയി ഉപദേശിച്ചുടായിരുന്നോ വേണ്ടെന്ന്? അയ്യോ, നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റി. ട്രയാങ്കിളിലല്ല, നിന്റെ കളി സ്ക്വയറിലാണ്. 4th പോയിന്റ് സേവി. അയ്യേ, ഇടി മുഴുത്തോമാരുടെ വീടുകളിലെ പല നാടകങ്ങളും നടക്കും. അവിടെ കൂലിപ്പണിക്ക് പോകുന്ന ഒരു രംഗത്തേറി അഭിനയിക്കേണ്ട കാര്യമില്ല. ചുമ്മാ കളി കണ്ട് പ്രേക്ഷകനായിട്ട് ഇരുന്നാ മതി. അതിനിടയ്ക്ക് അവളുടെ ഒരു ഉടക്ക് പ്രേമോ. പ്രേമോ? നീ കണ്ടോ, ആ സേവിയും കുഴപ്പക്കാരനാണ്. ഞാൻ ചില ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. എന്ത് ഡീറ്റെയിൽസ്? അബൌട്ട് സേവി, ഷീല. ഷീലയും സേവിയും തമ്മിൽ എന്ത്? അനു, സത്യം പറ, എന്താടി? വെയിറ്റ് ആൻഡ് സീ. എനിക്ക് രണ്ടിനെ ഞാൻ കൊല്ലും. സേവിയും ഷീലേ. നീ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? അവരെ ഫേസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. അതിനെ അവർക്കറിയില്ലല്ലോ നീ ചേസ് ചെയ്യുന്ന ആറിയ കാര്യം. എന്നാലും ജീലു,
യെസ് മാഡം. എന്തൊരു ടെൻഷൻ. ഏയ് ഒന്നുമില്ല മാഡം. ഹായ് സേവി. ഹായ് ചേച്ചി. എവിടെയാണ്? കാണാനെ കിട്ടുന്നില്ലല്ലോ. എക്സാം അടുത്ത് വരുന്ന ചേച്ചി, ഇത്തവണയെങ്കിലും കടന്നുകൂടണ്ടേ? ഇത്തവണ ജയിക്കും, എന്റെ അനുഗ്രഹം. അതിരിക്കട്ടെ, ഇന്നലെ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. അത് പകല്. ഐ മീൻ ഇന്നലെ രാത്രി. ബിറ്റ്വീൻ 7:30 ആൻഡ് 9:30. ഞാനൊരു സിനിമയ്ക്ക് പോയി. സേവി അങ്ങനെ സിനിമയ്ക്കൊന്നും പോവാറില്ലല്ലോ. ചേച്ചി, ഇതൊരു പഴയ ക്ലാസിക് മൂവിയാ, ചേസിംഗ് ഓഫ് എ ക്രൂക്കഡ് ഷാഡോ. ഓ, എന്നിട്ട് ഷാഡോയെ പിടികിട്ടിയോ? ശരി ചേച്ചി. മാഡം എന്തിനാ വെയിറ്റ് ചെയ്തത്? ഞങ്ങൾക്കിവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു തരം അയൽക്കൂട്ടം. സെക്രട്ടറി അവനാണെന്ന വെപ്പ്. ഒരു മീറ്റിംഗിനും വരില്ല, യൂസ്ലെസ്. ശരിയാ, മഹാവായി നോക്കിയ. അവൻ നോക്കട്ടെ, നീ തിരിച്ചു നോക്കാതിരുന്നാ മതി. ആ, ഞാൻ വരാൻ പറഞ്ഞത് ഫാദറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു 50,000 രൂപ ചോദിച്ചിരുന്നില്ലേ ജീലു? അതെ മാഡം, ബൈപ്പാസിനാണ്. ഇപ്പൊ 50 കൊടുത്ത ബാക്കി. അത് ബുദ്ധിമുട്ടാണ് ജീലു. ഈ ഫിനാൻഷ്യൽ ഇയറിൽ പുതിയ അഡ്വാൻസ് ഒന്നും പാടില്ല എന്ന് ഫിനാൻസ് മാനേജർ പറഞ്ഞിട്ടുണ്ട്. സി, ഞാൻ അവരുടെ ജോലിയിൽ ഇടപെടാറില്ല. സോ പ്ലീസ് മാഡം, മാസം 10,000 വെച്ച് 5 മാസം പിടിച്ചോളൂ. സോറി. ഡി, നിന്റെ അപ്പന്റെ വകയിൽ ഒരു അമ്മായി ഇല്ലേ, ഈരാട്ടുപേട്ടയില്? ആര്? ഗ്രേസി ആന്റിയോ. അതാ ലെക്ചർ അമ്മായിയല്ലേ. ഇതല്ല, മനുഷ്യരൊക്കെ പ്രാഗി കൊല്ലുന്ന ഒരു മുതുകളവി. ഈശോയെ, അന്നക്കുട്ടി അമ്മായിയോ? ആ, എന്തിനാ ചോദിച്ചേ? അവരൊരു 2 മണിക്കൂർ നേരത്തേക്ക് കിട്ടൂ, വാടകയ്ക്കാ. ഷീലെ പ്രാഗാനാണോ? അപ്പയുടെ ബൈപ്പാസിന് കാശേരം പറ്റിയില്ലെന്ന് പറഞ്ഞടി കൊല്ലണ്ടേ അവളെ. ഷോ, അതുപോട്ടെ. നീ എന്താ അവരെ കുറിച്ച് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത്? അത് വെറുതെ നെറ്റില്. നെറ്റിലോ? എന്താടി, യൂട്യൂബിൽ വരുന്ന പരുവത്തിൽ അവരെത്തിയോ? ഷീലയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ, കുഴം മറിഞ്ഞ കേസാ അത്. ചീപ്നെസ് കണ്ടുപിടിച്ചത് അവരെ തന്നെയാണ്. പക്ഷെ നീ സേവിയെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. അവനും ഷീലയൊക്കെ തോംസൺ വില്ലയിലാണല്ലോ താമസം. നീ കാര്യം പറയടി. ഈ തോംസൺ ആരാണെന്നറിയാമോ? നിന്റെ ഷീല മാഡത്തിന്റെ ഒരു മുത്തശ്ശനായിട്ട് വരും. ഷീല പോളിന് മാത്രമല്ല, അവരുടെ കെട്ടിയവൻ പോളിന്റെയും സേവിയുടെയൊക്കെ മുതുമുത്തശ്ശൻ. അവരൊക്കെ അപ്പോ ബന്ധുക്കളാണോ? അവര് മാത്രമല്ല, ഈ തോംസന്റെ കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് കേരളത്തിലാകെ ഒരു 2 ലക്ഷത്തോളം പേര് വരും. 2 ലക്ഷം? അപ്രോക്സിമേറ്റ്. അനു, സസ്പെൻസ് വിടുന്നതാണ് നല്ലത്. നീ ഒരുപാട് ഇൻവോൾവ് ആവുന്നതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഷീലയുടെ കമ്പനി, തോംസണും ഇല്ല തുടങ്ങിയ റിലേറ്റഡ് സൈറ്റുകളെല്ലാം ഞാൻ കയറി അറിഞ്ഞു. കൂട്ടുകാരി എത്തിപ്പെട്ടിരിക്കുന്ന കുഴിയുടെ ആഴമെന്ന് അറിയണമല്ലോ. കോട്ടയംകാരനായ റിച്ച് അമേരിക്കൻ NRI അലക്സാണ്ടർ കുച്ചുട്ടി എന്ന അലക്സ് കുട്ടിയാണ് തോംസൺ വില്ലയുടെ ഉടമ. അലക്സിന് അമേരിക്കയിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. ബിസിനസ് മാത്രമല്ല, സമുദായ നേതാവും കൂടിയാണ് അലക്സ്. ഏതാണ് അയാളുടെ സമുദായം? എന്ത്? ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. ഷീലയും പോളും സേവിയെല്ലാം ആ സമുദായത്തിലെ അംഗങ്ങളാണ്. അവൻ വാച്ചറല്ലേ? ഒരു കാര്യം ഉറപ്പാ, വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ വാച്ച്മാൻ അവരാൻ പോലും അതേ സമുദായക്കാരനായിരിക്കും. ഇത് ഇന്ത്യ തന്നെയല്ലേ? നീണ്ടൂർ, കൈപ്പുഴ, കല്ലറ, ഉഴവ്, കുറുക്കുന്തറ, കോട്ടയത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ, അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ട്. ഏതാണ്ട് 1500 വർഷം മുമ്പ് പാലസ്തീനിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ യഹൂദ വ്യാപാരിയാണ് നായി തോമ. അന്നത്തെ നമ്മുടെ ചക്രവർത്തി ചേരമാൻ പെരുമാൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ദാവീദ് രാജാവിന്റെ വംശപരമ്പരയാണ് തോമ എന്നാണ് വിശ്വാസം. അപ്പോ ദാവീദിന്റെ വംശം എന്ന് പറയുമ്പോ യഹൂദ ഗോത്രം? അതെ, യേശുക്രിസ്തുവിന്റെ ഗോത്രം. നമ്മുടെ ഷീലയും പോളും തൊമ്മിക്കുഞ്ഞൊക്കെ യേശുക്രിസ്തുവിന്റെ ഗോത്രം. ബെസ്റ്റ്.
ഇതിന് വലിയ പബ്ലിസിറ്റി കിട്ടാതിരിക്കുന്ന യേശുക്രിസ്തുവിന് നല്ലത്. അന്നത്തെ ക്നായിത്തോമയുടെ പരമ്പരയാണ് ഇന്നത്തെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. വിവാഹം സ്വന്തം സമുദായത്തിന് പുറത്ത് നടത്താറില്ല, നടന്നാൽ അവര് പിന്നെ പുറത്താ. ഈ നൂറ്റാണ്ടിലും വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിലും അത് അങ്ങനെ തന്നെയായിരിക്കും. കം ടു ദ പോയിന്റ്, കഴിയുന്നതും സ്വന്തം സമുദായക്കാരുമായി ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് കാർ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി കാശുണ്ടാക്കിയ സമുദായക്കാർ മടങ്ങി വരുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ സിറ്റികളാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ സേവിയോ? അവനും അത് തന്നെ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ വീട് സ്വന്തമല്ല, വാടകയ്ക്കെടുത്തായിരിക്കും. അല്ല, വീട് സ്വന്തമാണെന്നാ പറഞ്ഞത്. എങ്കിൽ നീ കുഴഞ്ഞു മോളെ. മാതാപിതാക്കള് പുറത്ത് ജോലി ചെയ്യും, മക്കളെ നാട്ടിൽ വളരും. പ്രായപൂർത്തിയാകുമ്പോൾ അമേരിക്കയിൽ ജോലിയുള്ള ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ച് അവരും പോവും. അതൊരു ചെയിൻ പ്രോസസ്സാ. അങ്ങനെ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. ഡെഡ് ബോഡി പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചിലവല്ലേ, അവിടെ തന്നെ ഇറക്കി. അപ്പം വീണ്ടും കല്യാണം കഴിച്ചു. അമേരിക്കയിലുള്ള ഭർത്താവ് മരിച്ചു നഴ്സിന്. എന്നെ എവിടെയെങ്കിലും പ്രതീക്ഷിച്ചാലേ പറ്റൂ. അപ്പ തോംസൺ വില്ലയിൽ ഒരു വീട് വാങ്ങി. അപ്പായി സ്റ്റെപ്പ് മദർ നാട്ടിൽ വരാറില്ലേ? അപ്പൊ വല്ലപ്പോഴും നാട്ടിൽ വരായിരുന്നു. വീട് വാങ്ങാൻ അവസാനം വന്നത്, ഇനി വരില്ല. നിങ്ങൾ നമ്മൾ പിണങ്ങിയോ? മരിച്ചു, ലിവർ സിറോസ് ആയിരുന്നു. അമേരിക്കൻ മലയാളിയുടെ സെക്കൻഡ് ജനറേഷന് കഷ്ടപ്പെട്ട് ഇനി പഠിക്കുന്ന ശീലമില്ല. ഞാനും ഇടയ്ക്ക് പഠനമെന്ന് ഉഴപ്പി. ഇനി അത് പറ്റില്ല. എങ്ങനെയും സ്വീകരിച്ച് സ്വന്തം കാലിൽ നിന്നേ പറ്റൂ. ബിക്കോസ് ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ അല്ല. എൻ്റെ പേരിൽ സമ്പത്തൊന്നുമില്ല, ഈ വീട് പോലും അവരുടെ പേരിൽ. അപ്പം മരിച്ചതോടെ പണത്തിൻ്റെ വരവ് നിലച്ചു. ഏത് നിമിഷവും ഈ വീട്ടിൽ നിറയെ കൊടുക്കേണ്ടി വരാം. പാർട്ട് ടൈം ജോലിയാണ് എന്നെയും നിലനിർത്തുന്നത്. കണക്കെഴുത്ത് അമ്മ ഷോപ്പിംഗ് മാളിൽ കണ്ടില്ലേ, അവിടെയൊക്കെ. അല്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായിരിക്കും ഷീലയുടെ ഒളിച്ചുകളി? പാവം തൊമ്മി. അവൻ എങ്ങനെ തൊമ്മിന്ന് പേര് വന്നു? സാധാരണ ഗ്രാൻഡ് പാരൻസിൻ്റെ പേരാണ് മൂത്തുകുട്ടിക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഷീലയുടെ അപ്പൻ ജോൺസൺ, പോളിൻ്റെ അപ്പൻ ആംബ്രോസ്. അപ്പോ ഈ തൊമ്മി ആരാണ്? കണ്ടുപിടിക്കണം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12-ാം വർഷമാണ് തൊമ്മി ജനിക്കുന്നത്. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ പ്രാർത്ഥനയായി. ഞങ്ങളുടെ ധ്യാന ഗുരുവായിരുന്നു ഫാദർ തോമസ് അമ്പലക്കാട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. പബ്ലിസിറ്റി ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. കുട്ടിയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിടണമെന്ന് പോളിനായിരുന്നു നിർബന്ധം. ഹായ് തൊമ്മി, മമ്മ ഈസ് ഓൾ റൈറ്റ്. ചെറിയൊരു തലകറക്കം. ഷീലയെ കൊണ്ടുവന്നത് നിങ്ങളാണല്ലേ? അതെ. ബന്ധുവാണോ? എക്സ്ക്യൂസ് മീ മാഡം, റൗണ്ട്സിന്റെ നേരത്തെ എവിടെയായിരുന്നു ഈ പേഷ്യന്റ്? റിപ്പീറ്റ്. സോറി മാഡം. കം, യു ബി ഹിയർ. അമ്മയെ കാണണ്ടേ? നേഴ്സ് വിളിക്കും. വരും. വെറും തെർമോക്കോളാണ് ഷീല, തണ്ടും തടിയും ഒക്കെ വെറുതെ. സി അനീമിക്കാണവർ. ഹീമോഗ്ലോബിൻ 8. ഇതൊരുമാതിരി ക്യാറ്റ്വാക്കിന് പോകുന്ന പെമ്പിള്ളാരുടെ അവസ്ഥയാ. പ്രോട്ടീൻ ഡയറ്റ്, പച്ചക്കറിയില്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, 2 നേരവും വർക്കൗട്ട്. 0 സൈസിന് വേണ്ടി പണിപ്പെടാൻ കണ്ടൊരു പ്രായം. മോഡലിങ്ങാ ഇപ്പോഴും ഭ്രമം. വർഷങ്ങൾ കാത്തിരുന്ന കാര്യങ്ങളൊരു കരയ്ക്കെത്തിയത്. 100 വട്ടം ഞാനിവരെ വാൺ ചെയ്തതാ, ഒന്ന് ഉപദേശിക്കാത്തതെന്ത്? ഷീല ഗർഭിണിയാ, അതറിയാമോ ബന്ധുവിന്? യെസ്, 3 മാസം. ഇത് ഷീലാമ്മയ്ക്ക് അറിയാമോ? അറിയാമോന്നോ? എത്ര കാലത്തെ ഞങ്ങളുടെ ചികിത്സയുടെ പരിസമാപ്തിയാണിത്. പ്രസ്റ്റീജ് പേഷ്യന്റാ ഷീല. എന്തെങ്കിലും അബദ്ധം വന്നുപോയാൽ തീർന്നു.
ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഷീലയ്ക്ക് 40 വയസ്സായി. 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണങ്ങളെല്ലാം റിസ്ക് എലമെന്റ് ഉള്ളതാ, പ്രത്യേകിച്ചും ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ. ഷീല ആദ്യമായി ഗർഭം ധരിച്ചിരിക്കുന്നു. കേൾക്കുന്നത് പോലെ സിമ്പിൾ അല്ല കാര്യങ്ങൾ. ഒരുപാട് ട്രീറ്റ്മെന്റുകൾക്ക് ശേഷമാ ഈ സ്റ്റേജിലെത്തിയിരിക്കുന്നത്. അമേരിക്കക്കാരൻ തോറ്റ കേസാ. ചെറിയൊരു പ്രൊവോക്കേഷൻ മതി, ബോഡി റിജക്ട് ചെയ്യാം. ഷീല ഇതൊന്നും പറഞ്ഞില്ലേ? ആ ചെറുക്കന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു തൊമ്മി? അവന്റെ സാന്നിധ്യമേ ഷീലയ്ക്ക് നല്ലതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ചികിത്സയോടുള്ള ഒരു അവിശ്വാസം വന്നപ്പോ ഷീലയും പോളും കാണിച്ച അബദ്ധമാ ഈ തൊമ്മി. ഐ മീൻ അഡോപ്ഷൻ. ഇപ്പൊ അബദ്ധമായെന്ന് തോന്നുന്നുണ്ടാവും രണ്ടുപേർക്കും. അവനെ ഒഴിവാക്കണമെങ്കിൽ ഇനി എന്താ പാട്? ഒഫീഷ്യലി ദത്തെടുത്തിരിക്കല്ലേ. കുട്ടി ഷീലയുടെ ആരാന്നാ പറഞ്ഞേ? തുമ്മിയുടെ ടീച്ചർ. ചിലു ഒരിടം വരെ പോവാനുണ്ട്. ചികിത്സകളും പ്രാർത്ഥനകളും പരാജയപ്പെട്ടപ്പോൾ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. തൊമ്മി, ഒരു ഫാദർ തോമസിന്റെ കാര്യം ഞാൻ ജീലുനോട് പറഞ്ഞല്ലോ, ധ്യാനഗുരു. അദ്ദേഹമാണ് അഡോപ്ഷൻ എന്ന ഐഡിയ സജസ്റ്റ് ചെയ്തത്. അവസാനം എന്റെ നിർബന്ധത്തിന് പോൾ വഴങ്ങുകയായിരുന്നു. ഫാദർ തോമസിന്റെ തന്നെ അനാഥ മന്ദിരത്തിലെ കുട്ടിയായിരുന്നു തൊമ്മി. അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ള കാര്യം ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അറിയരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അഡോപ്ഷന്റെ നിയമവശങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ കുട്ടിയെ രഹസ്യമായി അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. ഷീല അവിടെ വെച്ച് തൊമ്മിയെ പ്രസവിച്ചു. അതാണ് മറ്റുള്ളവരുടെ അറിവ്. ശരിക്കും ആരുടെ കുട്ടിയായിരുന്നു തൊമ്മി? നോ ഐഡിയ. അത്തരം ഡീറ്റെയിൽസ് ഒന്നും ഫാദർ തോമസ് ഷെയർ ചെയ്യാറില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനും അറിയില്ലായിരിക്കാം. അമ്മ തൊട്ടിലുപോലെ എന്തോ ഒന്നുണ്ടല്ലോ. ആളുകൾ കുട്ടികളെ അവിടെ ഉപേക്ഷിക്കും, കടന്നുകളെ. ജസ്റ്റ് ലൈക്ക് ഫാദർ തോമസ്. ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഷീല ഗർഭിണിയായി എന്നൊരു സൂചനയെ കിട്ടിയിട്ടുള്ളൂ. അത് കൺഫേം ആകണം, പ്രസവിക്കണം. അത് നടക്കും എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും അതിനു മുമ്പ് തൊമ്മിയെ ഉപേക്ഷിക്കാന്നൊക്കെ പറയുമ്പോൾ, അല്ല, നിങ്ങൾ നിയമപരമായി വേണ്ടതും അതിലധികമൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരി. പക്ഷേ ഇത് ദൈവത്തെ പരീക്ഷിക്കുന്ന പണിയല്ലേ ഷീല? അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്?
ഷീല പ്രസവിച്ചില്ലെങ്കിൽ മനുഷ്യാവസ്ഥയാണ്. ഫാദറിന് മോഡേൺ സയൻസിന്റെ സാധ്യതകളെ കുറിച്ച് അറിയില്ല എന്നിട്ടാണ്. എന്റെ തൊമ്മി തിരിച്ചു വരുന്നതിൽ സന്തോഷമുള്ളൂ എനിക്ക്. പെറ്റിട്ട് മൂന്നിൻ്റെ അന്ന് എൻ്റെ കൈ വന്നതാവൻ. അവൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ അവൻ എങ്ങോട്ട് പോകാന്? പറഞ്ഞു വിട്ടേരെ, ഒരു സജഷൻ ഉണ്ട്. എന്താ ഫാദർ? തൊമ്മിക്ക് വലിയ ഇഷ്ടാ നിങ്ങളെ രണ്ടുപേരെയും അല്ലേ? അതെ, സ്വന്തം പേരൻസിനെ പോലെ. അതിലും മേലെയാണെന്നാ എൻ്റെ ഒരു തോന്നൽ. തമ്മി പിരിയുമ്പോൾ അവൻ്റെ കൊച്ചു മനസ്സ് വേദനിക്കരുത്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഡോക്ടർ മുകുന്ദൻ മേനോൻ. ചൈൽഡ് സൈക്കാട്രിയിൽ വലിയ വിദഗ്ധനാണ്. അദ്ദേഹത്തിനോട് ഒരു അഡ്വൈസ് എടുക്കണം. തമ്മിയെ ഓർഫനേജിലേക്ക് തിരികെ എത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവനിൽ നിന്ന് അകലുക എന്നുള്ളത് ഡോക്ടർ മുകുന്ദൻ മേനോൻ്റെ ഐഡിയ ആയിരുന്നു. കുട്ടിയുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒഴിവാക്കുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായ ഞാൻ വീട്ടിൽ നിന്ന് മാറിയുന്നതും സ്ട്രിക്റ്റായതുമൊക്കെ. പക്ഷേ ഷീലയും കൂടി ഡിസ്റ്റൻസ് ഇട്ടവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. അതുവരെ നല്ല കുട്ടിയായിരുന്ന തൊമ്മി വീട്ടിലും സ്കൂളിലും ഒരു പ്രോബ്ലം ചൈൽഡായി മാറി. ആ അവസ്ഥയിൽ അവനെ തിരികെ വിട്ട അവനെന്തെങ്കിലും അഭിവേഗം കാണിക്കുമെന്ന് പോലും ഞങ്ങൾ ഭയന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു തോന്നിയ ഘട്ടത്തിലാണ് ജീലു എത്തുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ്, നിന്റെ വരവ് ക്ലിക്കായി. തൊമ്മി ഇപ്പോ ഹീസ് ഓക്കെ നൗ. ഇതൊന്ന് സെറ്റിൽ ആവുന്നത് വരെ ജീലു ഞങ്ങളുടെ കൂടെ വേണം. എന്ത് പ്രത്യുപകാരവും ഞങ്ങൾ ചെയ്യാം. എത്രയോ കോടികളുടെ സമ്പത്തുണ്ട് സർ. ആ പാവം കുഞ്ഞുകൂടെ ഇവിടെ കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്തായാലും ഒരു മകനെന്ന നിലയിൽ നിങ്ങൾ അവനെ സ്നേഹിച്ചതല്ലേ, അവനൊരു അവകാശവും കൊടുക്കണ്ട. സി ജീലു, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല. മകനെന്ന നിലയിൽ കോടികളുടെ സ്വത്ത് അവന്റെ പേരിൽ എഴുതി വെച്ച പോളിന് അവനെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല. വാട്ട് ഇസ് യുവർ പ്രോബ്ലം? നിനക്ക് തൊമ്മയോട് തോന്നുന്ന സ്നേഹം എന്ന് പറയുന്നത് വെറും ഇമാജിനറിയാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നീ. നീ സ്വീകരിക്കൂ അവനെ മകനായി, വേണ്ട കുഞ്ഞനുജനായി. അവളുടെ ചോദ്യം കേട്ടില്ലേ ധിക്കാരി, ചവിട്ടി പുറത്താക്കാ വേണ്ടത്. ബുദ്ധിമോശം കാണിക്കരുത്, തൊമ്മി ഒഴിവാക്കാൻ ഇവളൊരാവശ്യമാണ്. അവളിനിത് പുറത്തു പറഞ്ഞ് നടക്കാതിരുന്നാ മതി. നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞ ഇനി അവരുടെ ചോദ്യം, അതിന് ഉത്തരം. അവൾ ആരോടും ഒന്നും പറയില്ല. ദീനാനുകമ്പിയുള്ള വിദ്യ നമ്മളത് ഉപയോഗപ്പെടുത്തുക. ഫാദർ തോമസിനെ സേവിക്കറിയില്ലേ? നമുക്കൊന്ന് കണ്ടാലോ അദ്ദേഹത്തെ. അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഷീലയുടെയും പോളിന്റെ വോഷം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സ്വന്തമായി ഒരു കുട്ടി ഉണ്ടാകുമെന്നായപ്പോ അഡോപ്റ്റഡ് ചൈൽഡിനെ ഉപേക്ഷിച്ചു കളയുന്നു. സിമ്പിൾ ലോജിക്കാണ്. പക്ഷേ ഷീല ജീലുവിനോട് പറയാത്ത മറ്റൊരു ഇഷ്യൂ കൂടി ഇക്കാര്യത്തിലുണ്ട്. അതെന്താണ്? അക്കാര്യത്തിൽ ഷീലയെയും പോളിനെയും കുറ്റം പറയാൻ കഴിയില്ല. ഞാനും അവരും ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനം, വംശശുദ്ധിയുടെ പേരും പറഞ്ഞു നടക്കുന്ന തികഞ്ഞ അനാചാരം, സേവിക്കത് മനസ്സിലാവും. ഞങ്ങളുടെ സമുദായക്കാരനാണ്,
ജീലു മാർത്തോമക്കാരിയാണെന്നല്ലേ പറഞ്ഞത്? ഐ വിൽ എക്സ്പ്ലെയിൻ. ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം തന്നെയാണ് തൊമ്മിയെ ഷീലയും പോളും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ മകൻ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങൾക്കും തൊമ്മി അവകാശിയാണ്. സ്വത്തിന് അവകാശിയാണ്, കുടുംബ പേരിനും അതിൻ്റെ പിന്തുടർച്ചയ്ക്കും അവകാശിയാണ്. ഭാരത സർക്കാർ സമസ്ത മേഖലയിലും തൊമ്മിയെ പോളിൻ്റെ മകനായി അംഗീകരിക്കുന്നു. ക്രിസ്തുമതം അംഗീകരിക്കുന്നു, പക്ഷേ സമുദായം അംഗീകരിക്കുന്നില്ല. സമുദായം? ഞങ്ങളൊക്കെ അംഗങ്ങളായിട്ടുള്ള സമുദായം തൊമ്മി എന്ന മനുഷ്യനെ പോളിന്റെയും ഷീലയുടെയും മകനായി അംഗീകരിക്കുന്നില്ല. അതെങ്ങനെ പറ്റും? ഈ രാജ്യത്തിന്റെ നിയമം എല്ലാവരും അനുസരിക്കേണ്ടതല്ലേ? മതവും അഡോപ്ഷൻ എതിരല്ലല്ലോ. നിയമം അങ്ങനെ പ്രത്യക്ഷത്തിൽ ലംഘിക്കും എന്നൊന്നും പറയില്ല, പക്ഷേ ഡാവിൽ അങ്ങ് ലംഘിക്കും. തെളിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തൊമ്മിയെ പോളിന്റെ മകനായി അംഗീകരിച്ചാലും പോളിന്റെ സ്വന്തം സമുദായം തൊമ്മിയെ അവരുടെ അംഗമായി അംഗീകരിക്കുന്നില്ല. തൊമ്മിയുടെ തലമുറകൾ ആയിരിക്കില്ല. കാരണം? വംശശുദ്ധി. ഞങ്ങൾ ഇസ്രായേൽക്കാരായ യഹൂദ ഗോത്രക്കാരാണെന്നാണല്ലോ വെപ്പ്. തൊമ്മിക്ക് ഭാവിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയുമോ? അതുകൊണ്ടും കാര്യമില്ല. അതോടെ ആ പെൺകുട്ടിയും സമുദായത്തിന് പുറത്താവും. ഇനി പുരുഷനാണ് അങ്ങനെ വിവാഹം കഴിക്കുന്നെങ്കിൽ അയാളും പുറത്താവും. ജനിച്ചു വളർന്ന സമുദായത്തിൽ നിന്നൊരാൾ ഒരു വ്യക്തി പുറന്തള്ളപ്പെട്ട് അതയാളുടെ സാമൂഹ്യ ജീവിതം തന്നെ തകർക്കില്ലേ? തകരാം. യേശുക്രിസ്തുവിൽ യഹൂദനും യവനനും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. ബിബ്ലിക്കലായി തികഞ്ഞ അനാചാരം തന്നെയാണ്, പക്ഷേ നൂറ്റാണ്ടുകളായി സമുദായം ഇത് ആചരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തിനംഗീകരിക്കണം? ഫാദറിനെയും സേവയും പോലുള്ളവർ വലിയ മോഡേൺ ചിന്താഗതിക്കാരാണെന്ന് ഭാവിക്കുന്നു, പക്ഷേ ഇത്തരം അനീതികൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുകയും ചെയ്യുന്നു. അതെന്താണ്? എനിക്ക് നിന്നെ പോലെ ക്ഷോഭിച്ച് റിയാക്ട് ചെയ്യാൻ കഴിയില്ല ജീലു. പരിമിതിയുണ്ടെന്ന് പറഞ്ഞ് ഒഴിയുകയാണല്ലേ? പരിമിതിയല്ല, കടമകളുണ്ട്. നമുക്ക് തൊമ്മിയെ കുറിച്ച് വാദിക്കാം, പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോ. നമ്മൾ സംരക്ഷിക്കും തൊമ്മിയെ. ശീലയ്ക്കും പോളിനും അവനെ വഴി കളയും. ആരേറ്റെടുക്കും? അതിന് ഫാദർ വേണം. ഒരു തൊമ്മിയെ മാത്രമല്ല, അതുപോലെ 140 കുട്ടികളിലൂടെ അവർക്കൊക്കെ വേറാരുണ്ട്. പോളും ഷീലയും നിയമപരമായി എല്ലാ അവകാശങ്ങളും കൊടുത്തു തന്നെയാണ് തൊമ്മിയെ കൈയൊഴിയുന്നത്. കിട്ടിയതൊന്നും പോരാ, അവനെ കൈയൊഴിയരുത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അനന്തമായി നീളുന്ന കേസുകൾക്ക് പോവാം. ജയിച്ചാൽ തന്നെ എന്ത് ലാഭം? കോടതി പറഞ്ഞതുകൊണ്ട് പോളും ഷീലയും തൊമ്മി അംഗീകരിക്കൂ. ഒരു പിഞ്ചു കുഞ്ഞിനെ ദത്തെടുക്കാൻ, സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ച് 5-6 കൊല്ലം വളർത്തുക, ഒരു സുപ്രഭാതത്തിൽ കുറെ കാശും കൊടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ അവനെ ഉപേക്ഷിക്കുക, അത്തരം മനുഷ്യരുടെ കയ്യിൽ ആ പാവം തൊമ്മി സുരക്ഷിതനാണോ? അവരവനെ കൊന്നുകളയില്ല എന്ന് എന്താണ് ഉറപ്പ്? തൊമ്മിയുടെ ഭാവി എങ്ങനെയാണ് ഫാദർ? അവനെ കോർപ്പസ് ക്രിസ്റ്റി തന്നെ വളർത്തും ഇല്ലേ? എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല, ദൈവത്തിനും കഴിയില്ല. പോളിനും ഷീലയ്ക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരിടത്തേക്ക് ദൈവവനായിരിക്കും. അതീവ സമ്പന്നരായ ഒരു ജർമ്മൻ കുടുംബം അവനെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്. വീണ്ടും പുതിയ മാതാപിതാക്കൾ. ഈ പ്രായത്തിൽ അവന്റെ കുഞ്ഞു മനസ്സിന് അത് താങ്ങാൻ കഴിയും ഫാദർ. ദൈവം അവന് ശക്തി നൽകും. നിങ്ങളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ജീലുവിന്. സേവി അതിനുള്ള സഹായിക്കണം. എന്താണ് ഫാദർ? നിന്റെ മുമ്പിൽ എല്ലാം റിവീൽ ചെയ്ത സ്ഥിതിക്ക് പോളും ഷീലയും ഇനി 100% സേഫ് കളിയെ കളിക്കൂ. വിത്തിൻ 1 മന്ത് അവർ തൊമ്മിയെ പുറന്തള്ളും. ആ 1 മാസം നിന്റെ സമയമാണ്. തൊമ്മിക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒന്നും വരുത്താതെ അവനെ സേഫായി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് ജീലുവിൻ്റെ ജോലിയാണ്. ഞാൻ പോളിനോടും ഷീലയോടും പറയാം. സേവി. അടുത്ത തിങ്കളാഴ്ച എനിക്കും ഷീലയ്ക്കും ഒരു യാത്രയുണ്ട്. അമേരിക്ക. ജീലു ഇവിടെ ഉള്ളതാണ് ഞങ്ങൾക്കൊരു ധൈര്യം.
നീ ഉണ്ടെങ്കിൽ പിന്നെ തൊമ്മിക്ക് ആരെയും വേണ്ട. ജീലുവിനോട് മറച്ചുകെട്ടുകളൊന്നും ആവശ്യമില്ലെന്നറിയാം. ഫാദർ തോമസ് ഞങ്ങളെ കണ്ടിരുന്നു. ഫാദറിനെന്തോ ജീലുവിന് വലിയ വിശ്വാസമാണ്. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം ഷീലയുടെ ചികിത്സ മാത്രമല്ല, തൊമ്മി ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവരുത്. അവനും ഞങ്ങൾക്കും അത്. ഷീലുവിൻ്റെ മനസ്സിൽ ഞാനും ഷീലയും ദുഷ്ടമൃഗങ്ങൾ, അങ്ങനെയാണെന്നറിയാം. തൊമ്മിയെ ഞങ്ങൾ ശരിക്കും സ്നേഹിച്ചിരുന്നു. പക്ഷേ സമുദായം ഒരിക്കലും അവനെ അംഗീകരിക്കില്ല. അവനോടുള്ള ഞങ്ങളുടെ ഇഷ്ടത്തിന് കലർപ്പുണ്ടായിരുന്നില്ല. തൊമ്മിക്കും അങ്ങനെയായിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ്. നിങ്ങൾ എത്രയൊക്കെ അകലാൻ ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിയുന്നില്ല. സ്വന്തം കുട്ടിയുണ്ടാവുന്നെന്ന് വരുമ്പോ സ്നേഹം ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ചിലു എനിക്ക് നിങ്ങളെ മനസ്സിലാവും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തൊമ്മിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? തിങ്കളാഴ്ച വെളുപ്പിനാണ് ഫ്ലൈറ്റ്. ഞായറാഴ്ച രാത്രി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവും. തൊമ്മി ഉറങ്ങിക്കഴിഞ്ഞ് ജീലു ഉണ്ടാവണം. പഴയത് മറക്കാൻ കുട്ടികൾക്ക് എളുപ്പം കഴിയും. ഒരു മാസം, അതിനും നല്ലൊരു കാലാവധിയാണ്. ഫാദർ തോമസ് വരുമ്പോൾ ഒരു സമ്മർ വെക്കേഷൻ യാത്ര, അങ്ങനെ തൊമ്മിക്ക് തോന്നാവൂ. നിറഞ്ഞ മനസ്സോടെ നീ അവനെ യാത്രയാക്കണം. ജീലുവിൻ്റെ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അപ്പൻ്റെ ചികിത്സയ്ക്ക് 50,000 രൂപ വേണമെന്ന് പറഞ്ഞില്ലേ? ഇതൊരു 100,000 രൂപയുണ്ട്. കടവല്ല, ഞങ്ങളുടെ ഒരു പ്രസന്റ്. കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്തോളാം. അതിന് പ്രതിഫലം വേണ്ട. ഇത് ഞാൻ വാങ്ങിക്കൂടാ, ഈ പണം. Sorry, sir.
ജീലു ടീച്ചർ കുറച്ചു കാലം ഇവിടെ തന്നെ കാണുമല്ലേ, സാറ് തിരിച്ചു വരുന്നവരെങ്കിലും? ആ മിക്കവാറും. ഞാനും പോവാ ടീച്ചറെ. ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ള വീട്ടിൽ നിന്നാ വന്നത്. ഇവിടെ നിന്ന് കിട്ടുന്നത് ഒന്നിനും തികഞ്ഞു പറ്റുന്നുമില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവാ. അഫറാന വഴിയിൽ വെച്ചെങ്ങാനും കണ്ട മൈൻഡിയാതെ പോയാൽ വിഷമം ആകും. ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചിട്ടേ പോകാവേ. മനുഷ്യർ ഓരോരുത്തരായി ഒഴിഞ്ഞു പോകുന്നു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ തൊമി പോവും, ജീലും പോവും. ഞാൻ പിന്നെ ഓൾറെഡി പോയിരിക്കുകയാണല്ലോ. തൊമ്മിയേ, ഗുഡ് മോർണിംഗ്. ജീലു, എന്തോ ചെറിയ ഇത്? അതേ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത്? ആരോടും പറയരുത്. ആരെയും സ്വപ്നം കണ്ടത്? ആ പോണിട്ടേല് കാര്യോ, അമ്മൂമേരി ജോൺ. അയ്യേ, അവളോ വൃത്തി കേട്ടവള്. അവക്ക് പുഴുപ്പല്ല, ഞാൻ അമ്മയാ സ്വപ്നം കണ്ടത്. ഉറങ്ങിക്കിടക്കുമ്പോ അമ്മ എന്നെ കൊറേ നേരം നോക്കുന്നു. അപ്പായു ഉണ്ടായിരുന്നു, പിന്നെ അമ്മ വന്നെ എനിക്കുമ്മ തന്നു. അപ്പായും വന്നു, സത്യം. അത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല. അവരെവിടെയോ പോയി ദൂരെ. എന്താ ജീലു? അത് സ്വപ്നാന്ന് ആരാ പറഞ്ഞേ? അല്ലേ, അല്ല. ആ മകത്ത് വന്ന് തുമ്മിയെ വിളിച്ചുണർത്തി, പോകുന്ന കാര്യം പറഞ്ഞു, മര്യാദക്കാരനായിരിക്കണമെന്ന് പറഞ്ഞു, ജീലിന് അനുസരിക്കണമെന്ന് പറഞ്ഞു. അപ്പായി അമ്മായി തൊമ്മിക്കുമ്മ വന്നു, തൊമ്മി അവർക്കുമ്മ കൊടുത്തു. ശരിക്കും? അപ്പ എനിക്കുമ്മ തന്നു. ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ല. അതെങ്ങനെ ഓർക്കും? തൊമ്മി ഉറക്കപ്പിച്ചില്ലല്ലേ, അതല്ലേ സ്വപ്നം പോലെ കണ്ടത്. ജീലു എങ്ങനെയാ കണ്ടേ? ഞാൻ ദേ ഇവിടെ നിപ്പുണ്ടായിരുന്നു ഈ ഡോറില്. ഓർക്കുന്നില്ല. അപ്പായും അമ്മയും ശരിക്കും പോയോ ദൂരെ? പോയല്ലോ, നൈറ്റ് ഫ്ലൈറ്റിന്. ഫ്ലൈറ്റിനോ? അതല്ലേ അവര് പറഞ്ഞത്, ഫോറിൻ ടൂറ്. ഫോറിനിലമ്മ പോകാറില്ലല്ലോ. ഇത് അമ്മ പങ്കെടുക്കേണ്ട ഒരു കോൺഫറൻസാ. ഞാനിവിടെ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കോ? ഞാനില്ലേ. അപ്പൊ രാത്രി? രാത്രി ഞാനുണ്ട്. അമ്മായി അപ്പം തിരിച്ചു വരുന്നവരെ ഞാൻ പോവില്ല. പിന്നെ അമ്മണി ചേച്ചിയുണ്ട്, സൂസമ്മയുണ്ട്, അവരാനുണ്ട്. പോകില്ല ജീലു, കള്ളം പറയോ. കള്ളി കള്ളിയ. ഹലോ, സെൽ
അവിടെ സ്കൂള്, കോളേജ്, പശു, ആട്, കോഴി, പിന്നെ ഫൺ പാർക്ക്, പിന്നെ കോണ്ടെയ്നർ ഡിഷസ് കിട്ടുന്ന കിച്ചൺ, ഹോം തിയേറ്റർ, പിന്നെ മിഡ്സമ്മർ വെക്കേഷന് ചില കുട്ടികളൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. പക്ഷേ അച്ഛൻ ആളെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീലു ഒക്കെ അവിടുത്തെ സ്ഥിരം പാർട്ടിയാ. ജീലു വിചാരിച്ച നടക്കും. ഒരു മാസം കൂടി കഴിഞ്ഞാൽ തമ്മിലെ ക്ലാസ് വരും. പിന്നെ രണ്ടു മാസം വെക്കേഷനാണ്. ഓൾസാറും ചേച്ചിയും വരാൻ എന്തായാലും ഒന്നര മാസം കഴിയും. അവധിക്കാലം മുഴുവൻ വെറുതെ തോംസൺ വില്ലയിൽ ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞാ അതൊരു ടോർച്ചറാണ്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അവിടെ കരിമ്പൻ ജ്യൂസ് കിട്ടും, നല്ല മധുര. എനിക്ക് നല്ല ഷുഗറാ. മോനെ, അച്ഛന്റെ 4.5 ഏക്കർ തോട്ടത്തില് നല്ല റൊട്ടി കപ്പ വിളഞ്ഞു നിക്കുന്നുണ്ട്. അപ്പളാ ഈ കൊച്ചിക്കാരന്റെ കപ്പ ബിരിയാണി. ഇത് കപ്പയല്ല, പൂളക്കിഴങ്ങ. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോളച്ചൻ സമ്മതിക്കും. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതിന് ഞാൻ ഓക്കെ അല്ലല്ലോ. ഒന്നാമത് ഒരു കുട്ടിക്ക് ഒരു റൂം വെച്ച് തരാൻ ഉണ്ടാവില്ല. വലിയ ഹാളാണ്, അത് നിറയെ കട്ടിലുകൾ, 100 കുട്ടികളുണ്ടാവും. നിനക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് അതാ ഇഷ്ടം. പേടിയാ. പിന്നെ അമ്മയെ കാണണം, ജീലുവിനെ കാണണം, അതൊക്കെ വലിയ പണിയാവും. നീ ചുമ്മാ രാത്രി കിടന്ന് കരഞ്ഞ് കുഴപ്പുണ്ടാക്കും. അയ്യേ, ഞാനടെ ഇപ്പല്ല. പരിഗണിക്കാം. ജീലു വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോകട്ടെ അല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾക്ക് പരീക്ഷയാണ്. അതുമല്ല, അവൾക്ക് അവളുടെ വീട്ടിൽ പോണ്ടേ? ഓക്കെ, ഞാൻ റെഡി. ആ, നീ പോയിട്ട് ആ ജീലുവിനെ വിളിച്ചിട്ട്. ശരി. എന്താടാ സംഭവിച്ചോ? പരമാവധി ലോഹ ഉഴപ്പാൻ ശ്രമിച്ചു, ഞാൻ വിട്ടില്ല. ഇതുവരെ എല്ലാം കൃത്യമായി ദൈവം ക്രമീകരിച്ചു. അവൻ തികഞ്ഞ സന്തോഷത്തോടെയാണ് ആശ്രമത്തിലേക്ക് വരുന്നത്. ഒരു കണക്കിന് ആലോചിച്ച പോളും ഷീലയും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നന്നായി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അവരെക്കുറിച്ചുള്ള ഓർമ്മകളും സ്വാധീനങ്ങളും അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. നിന്നെ പിരിയുമ്പോഴായിരിക്കും അവൻ ശരിക്കും ബുദ്ധിമുട്ടാൻ പോകുന്നു. അതും പിരിഞ്ഞേ ഒക്കൂ. പോളിനെക്കുറിച്ചും ഷീലയെക്കുറിച്ചും നല്ല ഓർമ്മകൾ മാത്രമേ തൊമ്മിയുടെ മനസ്സിൽ അവശേഷിക്കാവൂ. അവൻ അവരെ ശപിക്കരുത്. അവർക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹം നീ അവന് കൊടുക്കണം. വളരെ വലിയൊരു കുടുംബത്തിലേക്കാണ് തൊമ്മി പോകുന്നത്, ജർമ്മനിയിൽ. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം അവന് കൊടുക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാലും അത് ഭാവിയാണ്. ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോഴേ നമുക്ക് എന്തെങ്കിലും തൊമ്മിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ഈ ഒരു മാസം എക്കാലത്തും അവൻ്റെ മനസ്സിലുണ്ടാവണം. ഒരു സുഖമുള്ള വിങ്ങല. ദൈവം നിന്നെ ഓർക്കാതെ പോകില്ല കുഞ്ഞെ. സേവിയേ. ൂവിന്നും
പോയ ചിപ്പികൾ നാം വിടതരിക്കുന്ന പെയ്തൊഴിയാത്തൊരു നൊമ്പരമായി മുകിലുകൾ പോകയായിത ദേശാടന പക്ഷി എങ്ങോ പോ മാത്രമാ